السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ആദരണീയരായ നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽ കൗസർ ഉലമാ കൗൺസിലിന്റെ കീഴിൽ വളരെ പ്രസക്തമായ ഒരു തലക്കെട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആരോഗ്യപരമായി ചെറിയ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പക്ഷേ വളരെ കൂടുതൽ സംസാരിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാലും അവസാനം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ സമ്മേളനത്തിന്റെ തലക്കെട്ട് വളരെ പ്രസക്തമാണ്. കാരണം ഇവിടെ ഇസ്ലാമിനെ പറ്റി സാധാരണ ആളുകൾ പറയൽ ഇസ്ലാമിക ദർശനം, ഇസ്ലാമിക ചിന്ത എന്നൊക്കെയാണ്. വ്യാപകമായി ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ, ചിന്തകന്മാരുടെ, ഫിലോസഫർമാരുടെ ദർശനങ്ങളാണ്. ഇസ്ലാം അങ്ങനെ ഒരു ഫിലോസഫ് അല്ല. പക്ഷേ വളരെ കൂടുതൽ ഉപയോഗിച്ച് ആ ആശയം ഉൾക്കൊള്ളാത്തവർ പോലും ഇസ്ലാമിക ചിന്ത എന്ന് വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഒരു ചിന്തയല്ല, കാരണം മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള, അതുകൊണ്ട് തന്നെ അതിന്റെ സവാബിത്തുകൾ ആർക്കും അഥവാ മാറ്റാൻ സാധിക്കാത്ത അടിസ്ഥാനങ്ങൾ, പ്രമാണങ്ങൾ ഉള്ള ഒരു ദീനാണ്. ആരാണ് ഇസ്ലാമിനെ ചിന്തയാക്കി അവതരിപ്പിച്ചത്? ആരാണ് ഇസ്ലാമിനെ ദർശനമാക്കിയത്? വളരെ ഗുരുതരമായ ഒരു വ്യതിചലനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ വ്യതിചലനത്തെ തിരുത്തുവാൻ ഇവിടെ ഈ വിഷയത്തിന്റെ തലക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് അഥവാ സാധിക്കണം. നാം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഷിയായിസം, അതിന്റെ വിപൽ സന്ദേശങ്ങൾ, ഇങ്ങനൊരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉത്ഭവിക്കും. ഒന്ന്, ഇസ്ലാമിന്റെ അകത്ത് തന്നെയുള്ള മുസ്ലിങ്ങൾ ലോകത്ത് രണ്ട് വിഭാഗമായി, സുന്നി ഷീ എന്ന ദ്വന്ദ്ങ്ങൾ, അതിനെ എന്തിന് എതിർക്കണം? ലോക മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിച്ച ഒരു വിഭാഗത്തെ എന്തിനെതിർക്കണം? രണ്ട്, കേരളത്തിൽ ഇങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇല്ലാത്തൊരു പ്രസ്ഥാനത്തെ പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്? സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംസാരം ആരംഭിക്കുന്നത്. ഷിയാക്കൾ നമ്മെപ്പോലെ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഷഹാദത്ത് ഉച്ചരിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്ന മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫദാലിക ഹുവൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവൻ, നമ്മുടെ ഖിബ്ലക്ക് നേരെ തിരിയുന്നവൻ, നമ്മുടെ നാം അറുത്തത് ഭക്ഷിക്കുന്നവൻ, അതാണ് മുസ്ലിം എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിന് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കണം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു കാര്യം, ഒരാൾ നമസ്കരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ നടത്തിയതുകൊണ്ടോ മാത്രമോ മുസ്ലിമാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിന് പുറപ്പെടുകയും ചെയ്ത ആളുകളെപ്പറ്റി, മുനാഫിക്കുകളെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്
ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണ്. മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അഥവാ നീണ്ട 23 കൊല്ലക്കാലം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ഒരു സമൂഹത്തെ ഇതുപോലുള്ള ഒരു പ്രസ്താവന വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടില്ല. പക്ഷേ നബിയുടെ കൂടെ നമസ്കരിക്കുകയും നബിയുടെ കൂടെ ജിഹാദിന് പുറപ്പെടുകയും നബിയുടെ കൂടെ ജീവിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനൊരു പരാമർശം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു? കേവലമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കേവലമായ കർമ്മങ്ങൾ കൊണ്ടോ ആരും തന്നെ മുസ്ലിമാവുകയില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുർത്തദ്ദുകൾ അവർ നമസ്കരിച്ചിരുന്നു, നോമ്പനുഷ്ഠിച്ചിരുന്നു, ഷഹാദത്ത് ഉച്ചരിച്ചിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് സക്കാത്ത് നൽകുകയില്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അദ്ദേഹം അവരോട് യുദ്ധം ചെയ്തു. നമ്മുടെ വീക്ഷണപ്രകാരം അവരോട് യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? കാരണം അവരെല്ലാം അനുഷ്ഠിക്കുന്നവരാണ്. അപ്പൊ അവരോട് എന്തിന് യുദ്ധം ചെയ്തു? ഖവാരിജികൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉണ്ടായ ഉൽപ്പതിഷ്ഠ വിഭാഗമാണ് ഖവാരിജികൾ. അവരെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ലഖീതും ഫഖ്തുലൂഹും ലഇൻ അദ്രക്തുഹും ലഖ്തുലന്നഹും ഖത്ല ആദ്. ആരാണ് ഈ ഖവാരിജികൾ? അവരെ പറ്റി സഹാബികൾ പറഞ്ഞത്, അവരുടെ നമസ്കാരത്തിന്റെ അടുത്തേക്ക് ഞങ്ങളുടെ നമസ്കാരം എത്തുകയില്ല, അവരുടെ പ്രാർത്ഥനയുടെ അടുത്തേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന എത്തുകയില്ല. അത്ര ഭക്തരായ ആളുകളായിരുന്നു. അവരോട് അവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അവരെ കണ്ടാൽ അവരെ കൊന്നുകളയുക, ഞാൻ അവരെ കണ്ടിരുന്നുവെങ്കിൽ അഥവാ എന്റെ കാലത്ത് അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അവരെ കശാപ്പ് ചെയ്യും എന്നാണ്. അപ്പോൾ ഈ സഹാബികളിൽ നിന്നാണ് ഈ ഖവാരിജികൾ മതം പഠിച്ചത്. അലി റളിയല്ലാഹു അൻഹു അവരോട് പോരായി, അവർ പലരും തിരിച്ചു വന്നു, ബാക്കിയുള്ള ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്ലാം ആണ് എന്നതിന്റെ പേരിൽ അഥവാ ഇസ്ലാം അഭിനയിച്ചതിന്റെ പേരിൽ, ഇസ്ലാമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം ആരും ഇസ്ലാമാകുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഷിയാക്കളെ നമ്മൾ എന്തിനാണ് ഈ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഷിയാക്കൾ നമ്മെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യവും പ്രസക്തമാണ്. ഷിയാക്കളുടെ ഏറ്റവും വലിയൊരു പണ്ഡിതനും നേതാവുമായ നിഅമത്തുല്ലാഹ് അൽ ജസാഹിരി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, അൽ അൻവാറുൻ നുഅമാനിയ. ഞാനിവിടെ വിദ്യാർത്ഥികളുണ്ടായതുകൊണ്ട് ആ ഇബാറത്തും കൂടി പറയുകയാണ്, അത് കൂടുതൽ അവർക്ക് ഉപകരിക്കും. ഇന്നന ലം നജിതം മഅഹും, ഞങ്ങൾ സുന്നികളോടുകൂടെ യോജിക്കുന്നില്ല. അലല്ലാ, അവരുടെ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ. വയല നബിയിൻ, അവരുടെ പ്രവാചകനിലും ഞങ്ങൾ അവരോട് യോജിക്കുന്നില്ല. വയല ഇമാമിൻ, അവരുടെ ഇമാമിലും ഞങ്ങൾ അവരോട് യോജിക്കുന്നില്ല. വദാലിക അന്നഹും, കാരണം എന്താ അറിയോ? യഖൂലൂന അന്ന റബ്ബഹും ഹുവല്ലദീ കാന മുഹമ്മദൻ നബിയുഹു വ ഖലീഫത്തുഹു ബഅദഹു അബൂബക്കർ. അവരുടെ റബ്ബ്, അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കറിനെ ഖലീഫയാക്കിയ അവരുടെ റബ്ബിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വനഹ്നു ലാ നുഅ്മിനു ബിഹാദർ റബ്ബ്, ഞങ്ങൾ ഈ റബ്ബിനെ അംഗീകരിക്കുന്നില്ല. വഖലീഫത്തു വലാ ബിദാലിക നബി, അബൂബക്കറിനെ ഖലീഫയാക്കിയ നബിയെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ന റബ്ബല്ലദീ ഖലീഫത്തു നബിയിഹി അബൂബക്കർ ലൈസ റബ്ബുന, നബിയുടെ ഖലീഫ അബൂബക്കറായ അല്ലാഹു, ആ അല്ലാഹു ഞങ്ങളുടെ അല്ലാഹു അല്ല. വലാ ദാലിക നബിയു നബിയുന, ആ അബൂബക്കറിനെ ഖലീഫയാക്കിയ നബി ഞങ്ങളുടെ നബിയുമല്ല. അൽ അൻവാറുൻ നുഅ്മാനിയ, വളരെ വ്യക്തമാണ്. അപ്പോ ഇവർ നമ്മെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നില്ല, പിന്നെ ഇവരെ നമ്മൾ എന്താക്കണം? അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ വളരെ കൂടുതൽ ബേജാറുള്ള ഒരുപാട് വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. കാരണം അവരെന്താണ് പറഞ്ഞത്, അവരുടെ വിശ്വാസം എന്താണ് എന്നത് അറിയാത്തതിന്റെ പേരിലാണ്
ഈ അബദ്ധം. കാരണം മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. വളരെ വലിയ താടിയും വളരെ വലിയ ലോഹയും വളരെ കറുത്ത തലപ്പാവുമൊക്കെയുള്ള വലിയ വേഷഭൂഷാദികളോടുകൂടി രംഗത്ത് വരുന്ന ആളുകൾ അവർ എന്ത് പറഞ്ഞു എന്നത്, നമ്മളെ വളരെ വലിയ പണ്ഡിതന്മാർ, വളരെ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവർക്കൊക്കെ പറ്റിയ തെറ്റാണത്. തെറ്റ് ഏത് മനുഷ്യനും സംഭവിക്കും. വലിയ ചിന്തകന്മാർ മൗലാന മൗദൂദി, ഇഖ്വാൻ മുസ്ലിമിന്റെ നേതാവ്, ഇവരൊക്കെ ഈ അബദ്ധത്തിൽ. യൂസുഫുൽ ഖർദാവി കഴിഞ്ഞ കൊല്ലം ഒരു പ്രസ്താവന ഇറക്കി, അത് നെറ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. ഞാൻ 30 വർഷം എന്റെ ജീവിതം പാഴാക്കി, സുന്നി ഷീ ഐക്യത്തിന് വേണ്ടി എന്റെ 30 വർഷം ലയ്യാഴത്തു മിൻ ഉംരി സലാസീനസന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവർ ഇന്ന് ഇസ്ലാമിന്റെ, അമേരിക്കയേക്കാൾ ഇസ്രായേലിനേക്കാൾ ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ചില സുഹൃത്തുക്കൾക്ക് ഒരു സംശയമുണ്ടാവും, ഇവിടെ മതം എന്ന് പറയാൻ പാടുണ്ടോ? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമാണ്. അല്ലാമ യൂസുഫുൽ ഖർദാവി ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി പറഞ്ഞതാണ്. ആ പുസ്തകത്തിന്റെ പേര് അദ്ദിയാനത്തുൽ ഇമാമിയ, ഇമാമി മതം അഥവാ ഷീസം എന്നാണ്. 3 വാല്യങ്ങളുള്ള ബ്രാത്തായ ഒരു പുസ്തകം. അപ്പോൾ വലിയ പണ്ഡിതന്മാർക്കും തെറ്റുപറ്റും. കാരണം ഈ ആളുകൾ എന്ത്, ഇവരുടെ ബാഹ്യമായ വേഷഭൂഷാദികളും ബാഹ്യമായ വാചോടാപ്പങ്ങളും മാത്രം വിശ്വസിച്ച് ഇവരെന്ത് എഴുതി, എന്ത് പ്രചരിപ്പിച്ചു, എന്ത് വിശ്വസിക്കുന്നു എന്നറിയാതെ സമൂഹത്തിലെ സാധാരണക്കാരും ഒരുപക്ഷെ നേതാക്കളുമൊക്കെ ഇത്തരം വലിയ കെണിയിൽ കുടുങ്ങുവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു നിലപാടുമായി അല്ലെങ്കിൽ ഒരു രംഗത്ത് വരുന്നു എന്ന് ചില ആളുകൾക്ക് ചോദ്യമുണ്ടാവും. അതിന് മറുപടി ഒരു ഹദീസാണ്. ഇദാ ലഹറത്തിൽ ബിദാഉ വ സുബ്ബ അസ്ഹാബി ഫൽ യുദ്ഹിർ അൽ ആലിമു ഇൽമഹു ഫമൻ ലൻ യഫ്അൽ ദാലിക ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസ് അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിന്നു സർഫൻ വല അദല. ബിദ്അത്തുകൾ, മതത്തിന്റെ പേരിൽ പുതിയ പുതിയ ആചാരങ്ങളും പദ്ധതികളും ഒക്കെ രംഗത്ത് വരികയും എന്റെ സഹാബികളെ തെറി പറയുകയും ചെയ്യുന്നത് പ്രത്യക്ഷപ്പെട്ടാൽ പണ്ഡിതൻ അവരുടെ ദൗത്യം നിർവഹിക്കട്ടെ, ഇല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപം അയാൾക്കുണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സഹാബികളെ അവമതിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ അതിന് പലതിനും മറുപടി എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, സാധാരണക്കാരറിയണമെന്നുമില്ല. വായിക്കുന്നവരും അല്ലെങ്കിൽ ഈ ആനുകാലികങ്ങളോടൊക്കെ ബന്ധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കും. ഒരാള് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ മോശമായൊരു ലേഖനം എഴുതി, പക്ഷെ ആ സംഘടന ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ പല വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടാണ് അവരുടെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഞാനതിന് മറുപടി ചെയ്തുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ലേഖനം എഴുതിയ ആള് പറഞ്ഞത് ഞാൻ ഉസ്മാനെ ശരിയാക്കി കൈ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ രീതിയിൽ ഇസ്ലാമിന്റെ പിന്നെ ഖലീഫയെക്കുറിച്ചു ആളുകൾ പറയുന്നു. ഈ ഷീഇസം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ എങ്ങനെ ഇത്തരമൊരു ദുരാചാരം ഉണ്ടായി, എങ്ങനെ ഇത് പ്രത്യക്ഷപ്പെട്ടു? മതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ ദൈവിക മതങ്ങളെയും തകർക്കുവാനുള്ള പദ്ധതികൾ അതാത് കാലത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മതം തകർക്കുവാൻ വേണ്ടി ജൂതന്മാർ പരിശ്രമിച്ചത് നമുക്കറിയാം. ഇന്നത്തെ ബൈബിൾ ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഈസാ നബി പ്രബോധനം ചെയ്ത മതത്തിന് വിരുദ്ധമായ ഒരു ക്രിസ്തു മതം എങ്ങനെ രൂപപ്പെട്ടു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടാൾക്കാരാണ്. ഒന്ന് ഈസാ നബിയുടെ കാലത്തൊന്നും ഈസാ നബിയെ പിൻപറ്റാതെ അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്ത്യാനിയായി രംഗത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഹവാരിയുകളിൽ, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ സഹാബികളിൽപ്പെട്ട ആളല്ല, പക്ഷേ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ കടന്നുകൂടി ബൈബിളിൽ പൗലോസിന്റെ വചനങ്ങളിൽ മാത്രമാണ് നമുക്ക് ശിർക്ക് കാണുവാൻ സാധിക്കുക. കാരണം
ക്രിസ്തുമതത്തെ തകർക്കുക എന്ന പദ്ധതിയോടുകൂടി പൗലോസ് ക്രിസ്ത്യാനിയായി രംഗത്ത് വന്നുകയും ആ മതത്തെ ബഹുദൈവ മതമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു ജൂതന്റെ പദ്ധതിയാണത്. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും കൂടിയാണ് ഇന്നത്തെ കോലത്തിൽ ക്രിസ്തുമതത്തെ ബഹുദൈവത്വവൽക്കരിച്ചത് എന്ന് ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇതുപോലെ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോ അബൂബക്കർ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഒന്നും രംഗത്ത് വരാതെ അവസരം പാർത്തിരുന്ന ഒരു ജൂതൻ, യമൻകാരനായ അബ്ദുല്ലാഹി ഇബ്നു സബഹ് എന്ന ജൂതനാണ് ഷിയായിസം അഥവാ ഇസ്ലാമിനെ ബഹുദൈവവൽക്കരിക്കുക എന്ന പദ്ധതിയുമായി രംഗത്ത് വന്ന് ഷീസത്തിന് ബീജാവാപ്പം നൽകിയത്. ഇത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇയാൾ എന്താണ് ചെയ്തത്? ഇയാള് ബസറയിൽ പ്രത്യക്ഷപ്പെട്ടു. ബസറയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. ഇദ്ദേഹം വളരെ വളരെ രഹസ്യമായി പല ദുർബോധനങ്ങളും ഓരോ ആൾക്കാർ ഓരോ ഗ്രൂപ്പുകളിൽ രഹസ്യമായിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ദുർബോധനങ്ങൾ നടത്തിയപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബസറയിലെ ഗവർണർ അദ്ദേഹത്തെ പിടികൂടി. എന്താ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റജുലും മിൻ അഹ്ലിൽ കിതാബി റഗീബ ഫിൽ ഇസ്ലാം വ റഗീബ ഫി ജിവാരിക. ഞാനൊരു അഹ്ലുൽ കിതാബ് പെട്ട ഒരാളാണ്, ഇസ്ലാമിന് താല്പര്യമുണ്ട്, നിങ്ങളുടെ സാമീപ്യത്തിലും താല്പര്യമുണ്ട്. അദ്ദേഹത്തെ അവിടുന്ന് നാട് കടത്തി ബസറയിലെ ഗവർണർ. പക്ഷെ അദ്ദേഹത്തിന്റെ ദുർബോധനം അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ബസറയിലും കൂഫയിലും മക്കയിലും മദീനയിലും ഈജിപ്തിലും ഷാമിലും ഒരൊറ്റ മനുഷ്യൻ വളരെ ഭക്തിയും വളരെ ആരാധനാനിമഗ്നനായ മനുഷ്യൻ സമൂഹത്തിന്റെ ഇടയിൽ പലതരം കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളും ബദുക്കളും അതുപോലെ മുനാഫിക്കുകളുമായ ആളുകളുടെ ഇടയിൽ ഇയാൾ ഒരുപാട് വസ്വാസുകൾ ഉണ്ടാക്കി, വലിയൊരു ടീമിനെ സൃഷ്ടിച്ചു. എന്താണ് അദ്ദേഹം അവരോട് പറഞ്ഞതെന്നോ, നബിയുടെ വസീ ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിന് ഉസ്മാനെ അധികാരത്തിലേറ്റി? നബി തിരിച്ചുവരും, ഏതുപോലെ ഈസ തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നബി തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇതുപോലുള്ള ഒരുപാട് ജൂത ആശയങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഇട്ടു. സ്വാഭാവികമായും പുതുവിശ്വാസികളും അല്ലെങ്കിൽ ബദുക്കളും അല്ലെങ്കിൽ ഇസ്ലാമിനോട് വിരോധം ഉള്ള ചില ആളുകളും ഇതിൽ ആകൃഷ്ടരാകുകയും അവര് അദ്ദേഹത്തിന്റെ അനുയായികളാവുകയും ചെയ്തു. അവരവസാനം ഒന്നിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാനെ മദീനയിൽ അജി വേളയിൽ ആളുകൾ മദീനയിൽ ഇയാളുടെ അനുയായികൾ തമ്പടിച്ചു, ഉസ്മാൻ ബിൻ അഫ്ഫാനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കളഞ്ഞു. ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഫിത്ന അഥവാ കുഴപ്പം. ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ കുഴപ്പം പിന്നീട് ഒരിക്കലും ചരിത്രത്തിൽ അവസാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്തതാണ് മുസ്ലിംകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ മോശമായ ചരിത്രം, യസീദിനെ കുറിച്ച് റഹിമഹുല്ലാ വളരെ മോശമായ ചരിത്രം, വളരെ മോശമായ ഒരു ഇമേജ് ഇവരുടെ ആളുകളല്ലാത്തവരെ കുറിച്ച് ചരിത്രത്തിൽ സൃഷ്ടിച്ചു. അംറു ബിൻ ലാസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇതിലൊക്കെ വളരെ മോശമായ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കുകയും ഈ ചരിത്രം ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരോടൊക്കെ ഒരുതരം വിരോധം, മുആവിയ അള്ളാഹുവെന്ന് കേട്ട ഭയങ്കര വിരോധ മനുഷ്യന്റെ ഉള്ളിൽ. ഇവിടെയുള്ള വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ബനു ഉമയ്യത്തിന്റെ കാലത്താണ് ലോകമൊട്ടാകെ ഇസ്ലാമായത്. ബനു ഉമയ്യത്തിന്റെ കാലത്താണ് ഇന്ത്യയിൽ ഇസ്ലാം വന്നത്, ലോകം മുഴുവൻ ഇസ്ലാം ചൈത്രയാത്ര നടത്തിയത്. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്ന സൈന്യം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത് യസീദ് ആയിരുന്നു. ആ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാം പിടിച്ചടക്കിയത് യസീദിന്റെ കാലഘട്ടത്തിലാണ്. യസീദിന്റെ കൂടെ ഈ ജൈത്രയാത്രക്ക് പോയത് അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സഹാബ പണ്ഡിതന്മാരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തുടങ്ങിയ പണ്ഡിതന്മാർ. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു സബഹ് എന്ന ജൂതൻ കാന അവ്വലമൻ അൽഹറൽ ഖൗൽ ബി ഇമാമത്തി അലി, അലിയാണ് ഇമാമ എന്ന വാദം മുസ്ലിം ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ച ആള് ഈ ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബഹ് ആണ്. അതുപോലെ അദ്ദേഹം ഉണ്ടാക്കിയ മറ്റ് ദുരാചാരങ്ങളാണ്, ഇസ്ലാമിലില്ലാത്ത ചിന്തകളാണ്. വസീയത്ത്, അലി നബിയുടെ വസീയാണ് അഥവാ നബി
നിർദ്ദേശിച്ച പിൻഗാമിയാണ്. അലി മരിച്ചതുപോലെ ശേഷം വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു വന്ന് ഈ ലോകത്ത് നീതി നടപ്പാക്കുമെന്ന റുജ്യവാദം, ഇതൊക്കെ ജൂതവാദങ്ങളാണ്. തനാസുഹ് അഥവാ പരകായ പ്രവേശ, അലിയുടെ ആത്മാവ് പലരിലും പ്രത്യക്ഷപ്പെടുമെന്ന ഹൈന്ദവ ബുദ്ധ അല്ലെങ്കിൽ ജൂതവാദങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിനോട് നേർക്കുനേരെ സഹാബത്തിനോട് ബന്ധമില്ലാത്ത ആളുകളിൽ ഇത്തരം ആശയങ്ങൾ കുത്തിത്തിരുകയും ചെയ്തു. ഇവരുടെ ആധികാരികമായ ഷെയ്ഖ് കിതാബാണ് അൽ കാഫി, സുന്നികളുടെ ബുഖാരിയുടെ സ്ഥാനത്തുള്ള കിതാബാണ് കുലൈനിയുടെ കാഫി. 6000 ഹദീസുകളിലുള്ള ഈ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന 1-2 ഹദീസ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹദീസുകൾ മാത്രമാണ്, അല്ലെങ്കിൽ 2-3 ഹദീസ്, ബാക്കി മുഴുവൻ ഖാല അബു അബ്ദില്ലാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് ഈ ഹദീസ് ഈ പുസ്തകത്തിലുള്ളത്. അഥവാ അബു അബ്ദില്ലാന്ന് പറഞ്ഞാൽ ജാഫർ സാദിഖ്, ഷിയാക്കളുടെ 4-ാമത്തെ ഇമാം ജാഫർ സാദിഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് കാഫിയിലുള്ളത്. ഈ കാഫിയിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാം: വിലായത്തു അലിയിൻ മക്തൂബുൻ ഫി ജമീഇ സുഹുഫിൽ അംബിയായി വലൻ യബ്അസ് അല്ലാഹു നബിയൻ ഇല്ലാ ബി നുബുവത്തി മുഹമ്മദിൻ വ വസിയ്യത്തി അലിയിൻ. അലിയുടെ വിലായത്ത് ലോക എല്ലാ പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അലിയുടെ വിലായത്ത് എല്ലാ പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹു ഒരു പ്രവാചകനെയും അയക്കുകയില്ല, അയച്ചിട്ടില്ല. നബിയുടെ നുബുവത്തും അലിയുടെ വസിയ്യത്തും അറിയിക്കാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. ഈ രീതിയിൽ വിലായത്ത് എന്നൊരു സിദ്ധാന്തം, ഇസ്ലാമിക സമൂഹത്തിന്റെ പരിചയമില്ലാത്തൊരു സിദ്ധാന്തം ഇദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ സ്വാഭാവികമായിട്ട് പല താല്പര്യത്തിന്റെ പേരിലുള്ള ആളുകളും ഇതിൽ കുടുങ്ങുകയും അങ്ങനെ ഈ ആശയം സ്വീകരിക്കുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ, സഹാബികളെ തമ്മിലടിപ്പിച്ച രണ്ട് യുദ്ധങ്ങൾ ജമൽ സുഫിയൻ, ഈ രണ്ട് യുദ്ധത്തിന്റെയും പിന്നാമ്പുറ ശക്തി ഈ അദൃശ്യനായ ഈ മനുഷ്യനായി. ഇബ്നു സൗദ എന്നാണ് ചരിത്രത്തിൽ അയാളെ പറ്റി പറയുന്നത്. ഇബ്നു സൗദ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കയറി അദ്ദേഹത്തെ കൊന്ന ആള് ഇബ്നു സൗദ ആണ്. അത് അബ്ദുല്ലാഹി ഇബ്നു സബ ആണ്. ഇതേ ആള് തന്നെയാണ് സഹാബി, അവര് പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരാണ് സഹാബികൾ. അവരെ ഇടയിൽ ഈ തരത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ജൂത വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നാം ഇസ്ലാമിന്റെ പേരിൽ ആർക്കും എന്തും പ്രചരിപ്പിക്കുക എന്ന അവസ്ഥക്ക് പകരം ഇസ്ലാമിന് ഒരു സിദ്ധാന്തവും ഇസ്ലാമിന് ഒരു വീക്ഷണവും ഒരു വിശ്വാസമൊക്കെ ഉണ്ടല്ലോ, അതിന് വിപരീതമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആളുകളെ നമ്മൾ എങ്ങനെ മുസ്ലിങ്ങളെന്ന് വിശ്വസിക്കാൻ സാധിക്കും? അലി റളിയല്ലാഹു മരിച്ചപ്പോൾ ഇയാളെ പറഞ്ഞു എന്താരോ, കദബ്ത ലോ ജീത്തനാബി ദിമാഗിഹി ഫീ സബഈന സ്വർറത്തിൻ വ അഖംത അലാ ഖത്ലിഹി സബഈന അദ്ലൻ ലയഅലമുന അന്നഹു ലം യമുത്. അലിയുടെ തലച്ചോറ് 70 പാത്രത്തിൽ തളികകളിൽ കൊണ്ടുവന്നാലും 70 നീതിമാന്മാരെ സാക്ഷി നിർത്തിയാലും അലി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള രൂഢമൂലമായ അന്ധവിശ്വാസങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ചത് ഈ മനുഷ്യനാണ്. വലാ യമൂത്തു, അലി ഒരിക്കലും മരിക്കുകയില്ല. അത്താ യംലിക്കൽ അർദ്, ഈ ലോകം മുഴുവൻ കീഴടക്കുന്നതുവരെ. ഫിറഖു ഷിയ എന്ന ഷിയാക്കളുടെ ആധികാരികമായ നൂബഖ്തിയുടെ കിതാബിലുള്ള ഒരു പരാമർശമാണിത്. ഇനി എന്താണ് ഈ ഷിയാക്കൾക്ക് മുസ്ലിം സമൂഹവുമായി വ്യത്യസ്തമായ ആശയങ്ങൾ എന്തൊക്കെ അവർക്കുള്ളത്? ഒന്ന്, വിലായത്ത്. അവരെ ഈമാൻ കാര്യം 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, വിലായത്ത്. ഈ വിലായത്താണ് ഏറ്റവും പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 5 ഈമാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവരെ നമസ്കാരം നമ്മളെ നമസ്കാരമല്ല, നോമ്പ് നമ്മളെ നോമ്പല്ല, സക്കാത്ത് നമ്മുടെ സക്കാത്തല്ല, ഹുംസാണ്. അതൊക്കെ പറയാൻ ഇവിടെ സന്ദർഭം പരിമിതമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റൊന്ന് റുജ്യ, മരിച്ച അലിയും നബിയും അതുപോലുള്ള ഇമാമമാരും മഹ്ദികളൊക്കെ തിരിച്ചു വരും. ഇവിടെ 12-ാമത്തെ ഇമാമ് ഹസൻ അസ്കരി ഒരു സാമർറയിൽ ഒരു ഗുഹയിൽ ഒളിച്ച്
അഞ്ചു വയസ്സായപ്പോ വിളിച്ചതാണ്. ഞാൻ അന്ത്യനാളിൽ അയാള് യഥാർത്ഥ മുസഹഫ് ഫാത്തിമയുമായി തിരിച്ചു വരും എന്നാണ് ഇവരുടെ വിശ്വാസം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷമായി അലപ്പോയിൽ, സിറിയയിൽ ഇറാന്റെ നേതൃത്വത്തിൽ, ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിൽ, ഈ ഷിയാ മിലിറ്റന്റുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെയും അല്ല പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും യമനിലെയും ലബനാനിലെയും ഷിയാ തീവ്രവാദികൾ 10 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി. അവരുടെ വാദം 1 ലക്ഷം സുന്നികളെ ഡമസ്കസിൽ കൊന്നൊടുക്കിയാൽ അവരുടെ മഹ്ദി വരും എന്നായിരുന്നു അന്ന് അറബിപത്രങ്ങൾ ആ വാർത്ത എഴുതിയിരുന്നു. അങ്ങനെ അവർ 10 ലക്ഷം സുന്നികളെ ഹലപ്പോയിലും ഹുമാത്തിലും ഹിംസിലുമെല്ലാം കൊന്നൊടുക്കി. നമ്മളെ കേരളത്തിലെ മുസ്ലിം പത്രങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇവിടുത്തെ പത്രങ്ങളുടെ മേധാവിത്വം ഇതുപോലുള്ള ശക്തികളുടെ സ്വാധീനത്തിലാണ്. ഞാൻ അറബി പത്രം നിരന്തരമായി വായിക്കുകയും അറബി അൽജസീറ ചാനൽ നിരന്തരമായി വായിക്കുകയും ഈജിപ്ത് സിറിയയിലെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പത്രമായ അൽമുജിത്തമായ കഴിഞ്ഞ 6 വർഷമായി ഇറാന്റെ മേൽനോട്ടത്തിൽ മുസ്ലിം ലോകത്ത് നടത്തുന്ന കിരാത നരനായാട്ടുകൾക്കെതിരെ തുടർച്ചയായ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ്. ഇഖ്വാനുൽ മുസ്ലിമൂന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമാനമായ സംഘടനയാണ്. അവരുടെ പത്രത്തിലാണ് 5 വർഷമായി ഇറാൻ മുസ്ലിം ലോകത്ത് നടത്തുന്ന ക്രൂരമായ വംശഹത്യയെക്കുറിച്ച് അവർ ഒരാഴ്ച പോലും ഒരു ലേഖനം എഴുതാതിരുന്നിട്ടില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. പക്ഷേ കേരളത്തിൽ ആ ലേഖനം, ഒരൊറ്റ ലേഖനം പോലും പരിഭാഷപ്പെടുത്തപ്പെട്ടില്ല. ബോധപൂർവം, അറിയാതെയല്ല, ബോധപൂർവം. കാരണം ഞങ്ങൾ ജനങ്ങളെ ധരിപ്പിച്ച ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്, ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആചാര്യന്മാർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നവരാണെന്ന് ഞങ്ങൾ തിരുത്തി പറഞ്ഞാൽ ഞങ്ങളുടെ അണികൾ ഞങ്ങളെ വെറുതെ വിടില്ല. ഈ രീതിയിൽ നാം ചെയ്ത തെറ്റുകൾ, നമ്മുടെ അബദ്ധങ്ങൾ തിരുത്തുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഉമ്മത്തിനെ കൊന്നൊടുക്കുന്നതിന്റെ മുമ്പിൽ അത് കണ്ണടച്ച് ആ വാർത്തകൾ തമസ്കരിച്ച് ഇവിടെ സമൂഹം അറിയാതെ പോയി. ഒരു മുസ്ലിം പത്രത്തിലും അവിടെ നടന്നതിന്റെ യാഥാർത്ഥ്യം അൽജസീറ അൽ അറബി അൽ ജദീദ് അൽ അറബി 21 അതേപോലെയുള്ള ഒരുപാട് ഷർഖുൽ ഔസത് അതുപോലുള്ള അൽ ഹയാത് അറബ് ലോകത്തുള്ള മുഴുവൻ പത്രങ്ങളും ആ ക്രൂര കൃത്യങ്ങളെ അതിഗുരുതരമായ രീതിയിൽ കവറേജ് ചെയ്തപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാകുന്ന മുസ്ലിങ്ങൾ, ഞങ്ങൾ വളരെ ബോധവാന്മാരായ, ഞങ്ങളത്ര ലോകം തിരിയുന്നവരില്ല എന്ന് വിശ്വസിക്കുന്ന കേരളീയ മുസ്ലിം സമൂഹം ഈ വംശീയ ഉന്മൂലം, സിറിയയിൽ 10 ലക്ഷം സുന്നികളെയാണ് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ബഷാറിന്റെയും നേതൃത്വത്തിൽ കൊന്നൊടുക്കിയത്. ഇറാൻ ആയത്തുള്ള ഖാംനൈ നേരിട്ട് ഖാസിം സുലൈമാനി എന്ന ക്രൂരനായ കിങ്കരനായ അവിടുത്തെ പട്ടാള മേധാവിയെ ഈ മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കാൻ ഏൽപ്പിച്ചു. ഖാസിം സുലൈമാനിയെ ഇറാൻ ഗവൺമെന്റ് കൊടുത്ത പേര് ഷഹീദുൽ ഹൈ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. ഇപ്പോഴും അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താണ് അയാൾ ചെയ്ത ത്യാഗം, പുണ്യം? 10 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. 6,000 സുന്നി പള്ളികൾ പൂർണമായി ബോംബിട്ട് തകർത്തു. നിങ്ങൾ കേരളത്തിലെ മലയാള പത്രത്തിലെ ഒരു പത്രത്തില് ഷിയാ പള്ളിയിൽ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞ വലിയ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അത് ഷിയാക്കൾ തന്നെ കൊടുക്കുന്ന ബോംബ് സ്ഫോടനം, ഇവിടെ RSS കൊടുക്കണ മാതിരി. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും 5,000 സുന്നി പള്ളികൾ ബോംബ് സ്ഫോടനം നടത്തി തകർത്തത് വാർത്ത നിങ്ങൾ കേരള പത്രത്തിൽ വായിച്ചോ? ഇല്ല. ഒരൊറ്റ പത്രവും റിപ്പോർട്ട് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായി അറബ് ലോകത്തെ പത്രങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം ജനങ്ങളോട് തുറന്നു പറയുന്നത്. നിങ്ങളെല്ലാം അറിയുന്ന വാട്സപ്പ് ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ, നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല. ഇറാൻ ലോകത്ത് മുഴുവൻ മാധ്യമ തമസ്കരണം, ഇലാമി അഥവാ ഓരോ ലോകം, നമ്മളെ കേരളത്തിലെ മുസ്ലിം പത്രങ്ങളുടെ ഏജന്റുമാരെ പണം കൊടുത്ത് ഇറാൻ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഏൽപ്പിക്കുന്നത് എനിക്കറിയാം. ഇത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് വാർ, ഇറാൻ ഇന്ന് ലോകത്ത് നടത്തുന്ന മറ്റൊരു സംഗതിയാണ് ഇലക്ട്രോണിക് വാർ. അഥവാ ഈ രീതിയിൽ എല്ലാ രാജ്യങ്ങളുടെയും മീഡിയകളെ നുഴഞ്ഞു കയറി അവരുടെ ആശയം. ഇപ്പൊ അടുത്താണ് സൗദി അറേബ്യയുടെ
മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഇറാന്റെ പിന്നെ ചാരന്മാരെ പിടികൂടിയത്. അതാണ് അത്ര വലിയ ഒരു സംവിധാനമുള്ള രാജ്യമാണ്. സൗദി അറേബ്യയുടെ നാഷണൽ ബാങ്കിന്റെ സംവിധാനം ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ തകർത്ത് കളഞ്ഞു. സൗദി അറേബ്യയിലെ മന്ത്രിമാരുടെയും ഷൂറ മെമ്പർമാരുടെയും സ്റ്റാഫിലെ വലിയ ഉദ്യോഗസ്ഥന്മാരെ ഇറാൻ പണം കൊടുത്തു പിടിച്ചു. അവരെ പലരെയും സൗദി കൈകാര്യം ചെയ്തു. പക്ഷേ ഈ രീതിയിൽ ഒരു രാജ്യം ലോകത്തിന്റെ ഭീഷണിയായി, ഇസ്ലാമിന്റെ ഭീഷണിയായി നിലനിൽക്കുന്നു. പക്ഷേ നമ്മളത് അറിയുന്നില്ല. നമുക്കൊന്നും അറിയുകയില്ല എന്താണ് ഇറാനിൽ നടക്കുന്നത്. ഈ അടുത്ത് സുന്നി പണ്ഡിതൻ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇറാനിൽ ഒരു സിയാറത്ത് ടൂർ നടത്തുകയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അവിടെ ശ്രദ്ധിച്ച മൂന്ന് കാര്യം. ഒന്ന്, ഇറാനിൽ സുന്നികൾക്ക് പള്ളിയില്ല. സുന്നീശീയ ഐക്യത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ശബ്ദിക്കുന്നത്. 30% സുന്നികൾക്ക് ഇറാന്റെ പ്രധാന പട്ടണങ്ങളായ ടെഹ്റാൻ, ഇസ്ഫഹാൻ, യസ്ദ്, കിർമാൻ, അസർബൈജാൻ തുടങ്ങിയ പ്രധാന പട്ടണങ്ങളിലൊന്നും സുന്നികൾക്ക്, 30% സുന്നികൾക്ക് ഒരു പള്ളി പോലുമില്ല. എന്നാൽ 2% 1% ജൂതന്മാർക്ക് 250 ടെമ്പിളുകൾ സർവസന്നാഹത്തോടുകൂടി ഇറാൻ ഗവൺമെന്റ്, ഇറാനിലെ ഏറ്റവും സൗകര്യവും സുഖവും ആശ്രയിക്കുന്ന സമൂഹം ജൂതസമൂഹം. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാല് അവിടുത്തെ ജൂതന്മാരുടെ അനുഭവിക്കുന്ന സുഖം അറിയാം. ഇറാനിൽ നിന്ന് കുടിയേറിയ ഇസ്രായേലിലെ ജൂത ലോബിയാണ് ഇസ്രായേൽ ഗവൺമെന്റിലെ ഏറ്റവും സ്വാധീനമുള്ള ലോബി. ഇസ്രായേലിന്റെ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ 6 ഷിയ പ്രബോധന ചാനലുകൾ നടത്തുന്നത്. ഇസ്രായേൽ സാറ്റലൈറ്റിലാണ്. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾക്കൊരു പക്ഷെ, നിങ്ങളെ സംഘടനാപത്രം മാത്രം വായിക്കുന്നവർക്കൊരു പക്ഷെ ഇത് പിടുത്തം കിട്ടണമെന്നില്ല. കാരണം അവനവന്റെ സംഘടനാപത്രത്തിൽ അപ്പുറമുള്ളതൊന്നും സത്യമല്ല. എന്റെ നേതാവ് പറയാത്തതൊന്നും സത്യങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന പാവം മനുഷ്യന്മാരാണ്. ഞാനിവിടെയുള്ള എല്ലാ സംഘടനാ നേതാക്കളോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുന്നി ആലിക്കുട്ടി മുസ്ലിയർ സമസ്ത നേതാവ്, പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയർ, MI അബ്ദുൽ അസീസ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, മുജാഹിദ് നേതാക്കൾ എല്ലാവരോടും ആർക്കൊന്നും പറയാനില്ല. അവരൊന്നും ഇ.കെ. അബ്ദുള്ള മൗലവി, വൃദ്ധനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, ഞങ്ങളെടുത്ത് തെറ്റുപറ്റിയെന്ന. എന്നാൽ തെറ്റുപറ്റിയത് സമൂഹത്തോട് പറയുകയില്ല, കാരണം സമൂഹം ചോദ്യം ചെയ്യും. അതുകൊണ്ട് സഹോദരന്മാരെ, തെറ്റുപറ്റി കർലാവി പറഞ്ഞല്ലോ, എനിക്ക് തെറ്റുപറ്റി, 30 ഞാൻ ചെയ്തത് വിഡ്ഢിത്തമായിരുന്നു എന്ന് മഹാനായ പണ്ഡിതൻ പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റി സൗദി പണ്ഡിതന്മാരുടെ ഭാഗത്തായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് നെറ്റിൽ കാണാം. എന്തുകൊണ്ട് തെറ്റ് സമ്മതിക്കാൻ നമ്മുടെ കേരളീയ മുസ്ലിം നേതൃത്വം തയ്യാറാകുന്നില്ല? ഇതിന് ഒരൊറ്റ പോം വഴിയേ ഉള്ളൂ, നിങ്ങൾ സാധാരണക്കാർ വിഷയം പഠിക്കാൻ തയ്യാറാകണം. മുസ്ലിം ലോകത്ത് എന്ത് നടക്കുന്നു, ഇസ്ലാമിനെ തകർക്കുവാനുള്ള ഉള്ളിൽ നിന്നുള്ള ആഭ്യന്തര ശത്രുക്കളുടെ പദ്ധതികൾ എന്തെല്ലാമാണ്, എന്ന് തുടങ്ങിയതാണ് ഈ പദ്ധതികൾ. എത്ര മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കി, ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കി, ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ. ഇറാഖിൽ 10 മുസ്ലിങ്ങളെ കൊന്നൊടുക്കി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. ഇറാൻ സിറിയയിൽ 10 മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, പക്ഷെ മലയാള പത്രങ്ങളിൽ 4 എന്നേ പറയുള്ളൂ. അതിന്റെ യാഥാർത്ഥ്യ കണക്കാരണമെങ്കിൽ അറബി പത്രങ്ങൾ വായിക്കണം. അബദ്ധങ്ങൾ അതിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇറാഖിൽ ഒരു ഹിസ്ബുൽ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു ഇഖ്വാനി പാർട്ടി ഉണ്ടായിരുന്നു. അൽ ഹിസ്ബുൽ ഇസ്ലാമി, അതിന്റെ ഇംഗ്ലീഷ് ഇസ്ലാമിക് പാർട്ടി, അവിടുത്തെ ഇഖ്വാൻ മൂവ്മെന്റ് ആണ്. ഇവര് നമ്മളെ മാതിരി അല്ലെങ്കിൽ ഇഖ്വാനിനെ പോലെ വളരെ വിശാല ചിന്താഗതിയുള്ളവരാണ്. സുന്നീഷി ഐക്യം, അതിന് ആ പാർട്ടി നൂരി മാലിക്കിയുടെ ദഅവാ പാർട്ടി, നൂരി മാലിക്ക് ഷിയ പാർട്ടിയാണ്, നൂരി മാലിക്കിയുടെ ദഅവാ പാർട്ടിയും താരിഖ് ഹാഷിമിയുടെ ഹിസ്ബുൽ ഇസ്ലാമിയും തമ്മിൽ സഖ്യമായിട്ട് അധികാരത്തിൽ കയറി നൂരി മാലിക്കിയെ പ്രസിഡന്റാക്കി ഷിയ നേതാവ്. സുന്നി നേതാവ് ഹിസ്ബുൽ ഇസ്ലാമി, അതവിടുത്തെ ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ് ഹിസ്ബുൽ ഇസ്ലാമി, അവിടുത്തെ ഇഖ്വാനാണ്, താരിഖുൽ ഹാഷിമിയെ വൈസ് പ്രസിഡന്റാക്കി. എന്ത് സംഭവിച്ചു എന്നറിയോ, ആ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റിന് ആ നാട്ടിൽ കാലുകുത്താൻ പറ്റാതെ തുർക്കിയിൽ അഭയം തേടേണ്ടി വന്നു.
ഒരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റിന് അയാൾ സുന്നി ആയതിന്റെ പേരിൽ അവർക്ക് പാഠം പഠിഞ്ഞു. സുന്നി ഷിയ ഐക്യത്തിന് വേണ്ടി ഇറാഖിൽ പ്രവർത്തിച്ച ഇസ്ലാമിസ്റ്റുകൾക്ക് പാഠം പഠിഞ്ഞു. താരിഖുല്ലാസിമി ജീവനം കൊണ്ട് ഒരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് തുർക്കിയിൽ അഭയം തേടിയ താരിഖുല്ലാസിമി ഇന്നും തുർക്കിയിലാണ്. ആര്? രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ്. എന്താ കാരണം? അന്ധമായി ഷിയാക്കളെ വിശ്വസിച്ചു അവരെ കൂടെ കൂടി അധികാരത്തിലേറി അവസാനം ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. ഇത് നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ എങ്ങനെ സംഭവിച്ചത് അറിയില്ല. അന്തർദേശീയ രാഷ്ട്രീയം അറിയണം, അവർക്കേ അറിയുള്ളൂ. അവസാനം താരിഖുല്ലാസിമി ഷിയായിസത്തിനെ എതിർത്തു, സ്വന്തം പാർട്ടിയായ ഇഖ്വാനെ എതിർത്തു, അതിന് രാജിവെച്ചു. പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇറാഖിലുള്ള ഒരാളെങ്ങനെ ഷിയായിസത്തെ വിശ്വസിക്കുക? ഷിയാക്കൾ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ രക്തം ചിന്തിയ രാജ്യത്ത് സുന്നി ഷിയ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇസ്ലാമിസ്റ്റുകളുടെ ദുര്യോഗം. ഇറാഖിലെ ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അമേരിക്കയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് 3ITയുടെ, അമേരിക്കയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ചിന്താ പ്രസ്ഥാനമാണ്, താഹ ജാബിറുൽ ലുവാനി. ഭയങ്കര ഇസ്ലാമിക ചിന്തകനാണ്, ഇസ്ലാമിസ്റ്റാണ്. ജീവിതകാലം മുഴുവൻ സുന്നി ഷീ ഐക്യത്തിന് വേണ്ടി പ്രസംഗിച്ചു. അവസാനം അയാൾ കണ്ണീര് കുടിച്ചു മരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ മുഴുവൻ ഷിയാക്കൾ കൊന്നൊടുക്കിയത് നിസ്സഹായനായി നോക്കി നിന്ന് അമേരിക്കയിൽ നിന്ന് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ടിന്റെ ചെയർമാൻ ഡോക്ടർ താഹ ജാബിറുൽ അൽവാനി. അയാളുടെ ലേഖനങ്ങൾ ഉസൂലുൽ ഫിഖ്, അദ്ദേഹത്തിന്റെ പുസ്തകം അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. വലിയ ചിന്തകനും പണ്ഡിതനുമാണ്. മലയാളത്തിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രബോധനത്തിലും മറ്റൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നായിരുന്നു. ഇങ്ങനെ ലോകത്ത് എന്ത് നടക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് തിരിച്ചറിവില്ലാത്തതിന്റെ പേരിൽ നാം വളരെ വലിയ വിലകൾ കൊടുക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും തിരിച്ചറിയാത്ത ഒരു സമൂഹം, ഈ സമൂഹം ജീവിക്കാൻ അർഹതയില്ലാത്ത സമൂഹമാണ്. കാരണം ശത്രു ആരാണ് മിത്രമാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ. 10,5,000,000 സുന്നികളാണ് സിറിയയിൽ നിന്ന് ജീവനം കൊണ്ട് അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ടി വന്നത്. 10,000,000 മാത്രം ഷിയാക്കുള്ള രാജ്യത്തിന്റെ ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാനുപാതം തകിടം മറിഞ്ഞു. ആ രാജ്യം ഇന്ന് ആ രാജ്യം ഷിയാ ഭൂരിപക്ഷ രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 1.5 കോടി ജനങ്ങൾ ജീവനം കൊണ്ട് ലോകത്തിന്റെ വിവിധ നാടിലേക്ക് ഓടി, 10,000,000 ആളുകളെ കൊന്നൊടുക്കി. അതുകൊണ്ട് 10% ഷിയാക്കൾ ഇറാഖിലും സിറിയയിലും ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രധാന മന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, നമ്മൾ ഇന്ന് 4 അറബി തലസ്ഥാനങ്ങൾ നമ്മുടെ വരുതിയിലായിരിക്കുന്നു. 4 അറബി തലസ്ഥാനങ്ങൾ നമ്മൾ പിടിച്ചടക്കിയിരിക്കുന്നു. പച്ചയായിട്ട് പാർലമെന്റിൽ പ്രസംഗിച്ചു. ഏതാ 4 തലസ്ഥാനം? ഇറാഖ്, സിറിയ, ലബനാന്, യമൻ. ബാക്കി രാജ്യങ്ങളും നമ്മൾ പിടിച്ചടക്കും. നമ്മുടെ വിശാലമായ പിന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബഗദാദായിരിക്കും. അത് മൊറോക്ക വരെ നീളുന്ന വിശാലമായ സാമ്രാജ്യമായിരിക്കും. അവർക്ക് പദ്ധതിയുണ്ട്, 50-വർഷ പദ്ധതി, ഹുത്ത ഹംസീനിയ. 50 വർഷം കൊണ്ട് ഇന്നത്തെ മുസ്ലിം ലോകത്തെ ഷിയാവൽക്കരിക്കുവാനുള്ള അലി ഹാംനയി നേരിട്ട് നേതൃത്വം നൽകുന്ന മുൻ വിദേശകാര്യമന്ത്രി അലി ലാറിജാനി എന്ന അമേരിക്കയിലെ മെസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ശാസ്ത്ര പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ 1990 മുതൽ സുന്നി ലോകത്തെ പൂർണമായി ഷിയാവൽക്കരിക്കുവാനുള്ള മഹാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് 4 ഇസ്ലാമിക രാഷ്ട്ര തലസ്ഥാനങ്ങൾ ഷിയാക്കളുടെ കയ്യിലായത്. ബാക്കിയും സുന്നികൾ ഉറങ്ങിക്കെടുക്കുകയാണെങ്കിൽ ബാക്കിയും അവരെ കയ്യിലാവും. കാരണം നമ്മൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ആളുകളാണല്ലോ. അവരോ വളരെ വലിയ അജണ്ട, അവർക്ക് വളരെ മാധ്യമ അജണ്ട ഉണ്ട്. അവരുടെ മാധ്യമ അജണ്ട ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. ലോകത്തുള്ള മാധ്യമങ്ങളെ മുഴുവൻ, ഓരോ രാജ്യത്തെയും ഓരോ മാധ്യമങ്ങളിലെയും നമ്മുടെ ആളുകളെ പണം കൊടുത്ത് നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് അനുകൂലമായ വാർത്തകൾ വരുത്തുകയും ഇറാൻ വിരുദ്ധമായ വാർത്തകൾ വരാതിരിക്കുകയും ചെയ്യുക എന്ന വലിയ മാധ്യമ അജണ്ട.
ആ പുസ്തകമുണ്ട്. അതാ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് തുർക്കിയിലെ ഉമയ്യ ഡോട്ട് ഓർഗാണ്. ഈ പുസ്തകത്തിന്റെ പേര് ഇറാൻ പ്രോജക്ട് അറബി ലോകങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും. ഇതിൽ 20 മുസ്ലിം രാജ്യങ്ങളിൽ ഇറാന്റെ പദ്ധതി, ശിയാവൽക്കരണ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പ്രബന്ധമാണത്. ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം ലോകത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഏക രാഷ്ട്രം തുർക്കിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലും ഈ അപകടത്തെക്കുറിച്ചും ആദ്യമായിട്ട് മുസ്ലിം ലോകത്തെ ബോധവൽക്കരിക്കുന്ന രാജ്യം തുർക്കിയാണ്. ഈ തുർക്കിയിൽ ഇത്തരം പഠനങ്ങൾ വരുന്നു, പക്ഷെ അത് നമ്മൾ കാണുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ സഹോദരങ്ങളെ, ഈ ഷീഇസം തികച്ചും ഇസ്ലാമിന് വ്യത്യസ്തമായ മജൂസി, ജൂത, ബഹുദൈവത്ത, പേർഷ്യൻ ധാരകളുള്ള ഒരു സങ്കരമായ ആശയമാണ്. അതെന്താണ് എന്നത് അതിന്റെ വേദഗ്രന്ഥങ്ങൾ, അതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മാത്രം. മഹ്ദിയിൽ അവർ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിൽ മഹ്ദി വരും. ആരാണ് മഹ്ദി? ഇവിടെ 12-ാമത്തെ ഇമാമായ ഹസനുൽ അസ്കരി. അയാൾ വന്നിട്ട് എന്താ ചെയ്യുക? കഅബ പൊളിക്കും, ദാവൂദിന്റെ നിയമം നടപ്പാക്കും. നബിന്റെ നിയമമല്ല, ദാവൂദിന്റെ അഥവാ ബനൂ ഇസ്രായേലിന്റെ നിയമം. അബൂബക്കറിനെയും ഉമറിനെയും ആയിഷയെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവരുടെ ശരീരം കുരിശിൽ തറച്ച് അവരെ ശരീരം ചുട്ട് ചാമ്പലാക്കി പുഴയിൽ ഒഴുക്കും. പരാധികാരികമായ ഗ്രന്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബിവിയെയും പറ്റി പറയുന്ന വാക്കുകളാണത്. നിങ്ങൾ എങ്ങനെ ഇവരോട് രാജിയാകും, അഥവാ നിങ്ങൾ എങ്ങനെ ഇവർ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വളരെ കൃതലോടുകൂടി ഇസ്ലാമിന്റെ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അവർ കഴിഞ്ഞ ചരിത്രത്തിൽ അവർ ചെയ്ത തിന്മകൾ അവരാവർത്തിക്കും. വളരെ ചുരുങ്ങിയ ബുദ്ധിയുള്ള ഒരു ന്യൂനപക്ഷത്തിന് ബുദ്ധിയില്ലാത്ത വലിയ ഒരു ഭൂരിപക്ഷത്തെ തകർക്കുക എന്നത് വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഷിയാക്കൾ, ഇറാനികൾ വളരെ ബുദ്ധിമാന്മാരാണ്. നിങ്ങൾക്കറിയോ, ഈ രാജ്യത്തിലെ പൌരന്മാരെ, അടിസ്ഥാന പൌരന്മാരെ കഴിഞ്ഞ 5000 തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി ഇറാനിൽ നിന്ന് വന്ന ആര്യന്മാർ അടിമകളാക്കി വച്ച ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഈ ആര്യന്മാരെ എവിടുന്ന് വന്നതാ? ഈ ബ്രാഹ്മണന്മാർ. ഇറാൻ ബുദ്ധിയാണത്. അവരിവിടെ വന്നിട്ട് സിന്ധിലുള്ള ദ്രാവിഡന്മാരോട് യുദ്ധം ചെയ്തു. 1000 നീണ്ടു നിന്ന യുദ്ധത്തിൽ ദ്രാവിഡന്മാർ തകർക്കപ്പെട്ടു. തകർക്കപ്പെടാത്ത യുദ്ധത്തിൽ പിടിച്ചു നിന്ന ദ്രാവിഡന്മാരെ അങ്ങനെ ഒരു ജാതി സിസ്റ്റം ഉണ്ടാക്കി. ആ ജാതി സിസ്റ്റത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ഈ 1000 ഇവരോട് പോരാടി നിന്ന ആളുകളെ നിക്ഷേപിച്ചു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ. ഈ രീതിയിൽ ബുദ്ധിമാന്മാരായ ഒരു രാജ്യത്തെ ആക്രമിക്കുകയും ആ രാജ്യത്തെ പൗരന്മാരെ കഴിഞ്ഞ 5000 അടിമകളായി വെക്കുകയും ചെയ്ത ബുദ്ധിയുടെ ഉടമകളാണ് ഇറാൻ. ആ ഇറാനാണ് ഇന്ന് ലോകത്ത് സുന്നി ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണിയായി. മുസ്ലിം ലോകത്തെ അറബികളുടെ അവസ്ഥ എന്താ? ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് പോലെ 30 മുമ്പ് അറബികളോട് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ബോധവൽക്കരിച്ച ഒരു അറബ് രാഷ്ട്രീയ വിശാരദനുണ്ടായിരുന്നു, കുവൈത്തിലെ ഡോക്ടർ അബ്ദുള്ള നഫീസി. അയാൾ പറഞ്ഞു, അറബികളെ നിങ്ങൾ ഉണരണം, ദാ ഇറാൻ എല്ലാ കോപ്പുകളും കൂട്ടിയിരിക്കുന്നു. കാരണം അയാൾക്കത് പറയാൻ അധികാരമുണ്ട്. 15 ഇറാനിൽ ഡിപ്ലോമാറ്റിക് നയതന്ത്ര പ്രഭാഷണം നടത്തിയയാളാണ് ഡോക്ടർ അബ്ദുള്ള നഫീസി. അയാള് ഇസ്ലാം പണ്ഡിതനോ ഷെയ്ഖോ ഒന്നുമല്ല, രാഷ്ട്രീയ വിശാരദനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇറാന്റെ ഉള്ളും പുറവും ശരിക്കറിയുന്ന ആളാണ്. അയാൾ അറബികളോട് പറഞ്ഞു, അറബികളെ നിങ്ങൾ കരുതിയിരിക്കണം, ഇതാ ഇറാൻ എല്ലാ കോപ്പും കൂട്ടുന്നു, നിങ്ങൾ തകരാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അറബി ഇസ്ലാമിന്റെ ഭാവി വളരെ വേദനാജനകമായിരിക്കും. അന്ന് ഷെയ്ഖന്മാരൊക്കെ അബ്ദുള്ള നഫീസിയെ പരിഹസിച്ചു, ഇയാൾ എന്ത് വിട്ടിത്താ പറയണത്, 30 കൊണ്ട് എങ്ങനെ ഇറാന് അറബി രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുക. ഇന്ന് ഡോക്ടർ അബ്ദുള്ള നഫീസ് പറഞ്ഞത് അപ്പടി പുലർന്നു. ഇന്ന് 4 അറബി രാജ്യങ്ങൾ,
നമ്മൾ ഗൾഫ് ഏരിയയുടെ ചുറ്റുമുള്ള നാല് രാജ്യങ്ങൾ, ഇറാഖ്, സിറിയ, ലബനാൻ, യമൻ, അതിന്റെ ഇടയിലാണ് ഗൾഫ്. സൗദി അറേബ്യയും ഖത്തറും കുവൈത്തും ഒമാനും ബഹ്റൈനൊക്കെ ഇതിന്റെ ഇടയിലാണ്. ഇവരെ ചുറ്റും ഇറാൻ രാജ്യങ്ങൾ വലയം ചെയ്തു. ഈ ഗൾഫിലേക്ക് കടക്കാനുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കയ്യിലാണ്. യമന്റെ അടുത്തുള്ള പിന്നെ കടലിടുക്കുണ്ട്, അതും ഇറാന്റെ കയ്യിലാണ്. അഥവാ ഈ ഇറാൻ ഉദ്ദേശിക്കാതെ ഗൾഫ് കടലിൽ ഇടുക്കിലേക്ക് ആർക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് ആ രാജ്യങ്ങൾ വലിയ വേജാറിലാണ്. അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ വലിയ വേജാറിലാണ്, യു എ വലിയ വേജാറിലാണ്, കുവൈത്ത് വലിയ വേജാറിലാണ്, ഖത്തർ വലിയ വേജാറിലാണ്. കാരണം ഇറാന് എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ രാജ്യങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഇവരെ ഇതേക്കുറിച്ച് ബോധവൽക്കരിപ്പിച്ചപ്പോൾ പുച്ഛിച്ച് തള്ളിയവർ ഇന്ന് വിരൽ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ എന്തിനു പറയണം? നമ്മുടെ കേരളം വളരെ സുരക്ഷിതമായ ഏരിയ, താവളമാണല്ലോ. കേരളത്തിൽ ഷിയാ ഭീഷണിയൊന്നുമില്ലല്ലോ. പക്ഷേ കേരളത്തിൽ ഷിയാ ഭീഷണിയുണ്ട്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇവിടെ പരാമർശിക്കുകയുണ്ടായി തരീക്കത്ത്. ഈ തരീക്കത്ത് പ്രചരിപ്പിക്കുന്നത് 12 ഇമാമുമാർ, ഷിയാ ഇമാമുമാരെ പ്രബോധനം ചെയ്യുന്നു ആലുവ തരീക്കത്ത്. ഷിയാക്കൾക്ക് അലിക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുറാന് പുറമെയുള്ള അതിന്റെ കിതാബിന്റെ പേര് ജിഫർ, അൽ ജിഫറുൽ അഹ്മർ, അൽ ജിഫറുൽ അസ്വദ് തുടങ്ങിയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു ആലുവ തരീക്കത്ത്. ഷിയായിസം പച്ചയായി പ്രചരിപ്പിക്കുന്നു. അന്ധമായ ധാരാളം സൂഫി തരീക്കത്തുകൾ ഷിയാ ആശയ പ്രചരണവുമായി കേരളത്തിൽ സതിശക്തമായി പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക വിപ്ലവം മുൻ സിമി പ്രവർത്തകർ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, ഞാൻ പലരെയും ഷിയ ആക്കുന്നു എന്നാണ്. ഞാൻ ആരെയും ഷിയ ആക്കുന്നില്ല, ആരും ഷിയ ആകരുത് എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആരെയും ഷിയ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഈ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ മീഡിയ വണ്ണിന്റെ വലിയ നടത്തുന്ന ആള് പി ടി നാസർ ഷിയാണ്. അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ്, ഇന്നലെ വരെ നക്സലൈറ്റ് ആയാൾ ഇന്ന് എങ്ങനെ ഷിയായി? അയാളെ ഈ പത്രത്തിന്റെ തലപ്പത്ത് വെക്കുന്നതിൽ പത്രസ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് യാതൊരു വൈമനസ്യവുമില്ല? പരസ്യമായിട്ട് പൊന്നാനിയിൽ ഷിയാ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് പി ടി നാസറാണ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പി ടി നാസർ. അദ്ദേഹത്തിന് ഞാൻ ഈ കൊല്ലം ഞങ്ങൾ കേരളത്തിൽ ഹുസൈന്റെ ആണ്ട് നേർച്ച കഴിക്കുന്നു എന്ന് പരസ്യമായി ഫേസ്ബുക്കിൽ എഴുതിയ ആളാണ് പി ടി നാസർ. അയാളെങ്ങനെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചാനലിൽ ഏറ്റവും വലിയ ഒരു പദവിയിൽ പ്രതിഷ്ഠിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചന്ദ്രികയിൽ എഴുതുന്ന ഒരുപാട് ആളുകൾ, ലീഗിന്റെ MLA വരെ ഇതിന്റെ സ്വാധീനമുള്ള ആളുകൾ, കേരളത്തിലെ ഷിയ സംഘടനയായ സക്കലൈൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന് ആദിത്യമരുളിയത് മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു. ആ MLAയോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ ധാർഷ്ട്യത്തോടുകൂടി ഷിയ ആയാൽ എന്താണ് കുഴപ്പം എന്നാണ് എന്നോട് ചോദിച്ചത്. ഇതിന്റെ മുമ്പിൽ ഇടയിൽ വേറെ ആളൊന്നുമില്ല. നേരിട്ടാണ് ഞങ്ങൾ ആളുകളോട് സംവദിക്കുന്നത്, ഈ പറഞ്ഞ മുസ്ലിം സംഘടനാ നേതാക്കളോടും ഈ പറഞ്ഞ മുസ്ലിം എഴുത്തുകാരോടും. മുസ്ലിം ലീഗിന്റെ ചന്ദ്രികയിൽ എല്ലാ ആഴ്ചയും കോളം എഴുതുന്ന മുൻ സിമി അദ്ദേഹം ഒരു ലേഖനം എഴുതി, സുന്നി ഷീ. അയാളെ പറയുന്നത് സുന്നികളുടെയും ഷിയാക്കളുടെയും ഹദീസുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ്, സനദിൽ മാത്രമാണ് വ്യത്യാസം. ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾ ഷിയാക്കളുടെ ഹദീസ് ഗ്രന്ഥമായ തഹദീബോ കുലൈനിയുടെ കാഫിയോ അല്ലെങ്കിൽ അലിസ്തിബ്സറോ അല്ലെങ്കിൽ മല്ലായ ഹലുർഹുൽ ഫക്കീഹ് തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെങ്ങനെ സുന്നികളുടെയും ഷിയാക്കളുടെയും ഹദീസ് ഒന്നാണെന്ന് പറയും? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അത് സി അംസ സാഹിബ് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. അപ്പൊ ഈ രീതിയിൽ അറിവില്ലാത്തവർ രംഗം വാഴുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധി കേരള മുസ്ലിം സമൂഹത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ ഈ അപകടത്തെക്കുറിച്ചു
മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം മുന്നറിയിപ്പ് നൽകൽ ഞങ്ങളുടെ ബാധ്യതയാണ്, അറിവുള്ളവരുടെ അഥവാ കാര്യങ്ങൾ മനസ്സിലായവരുടെ. അല്ലാ, ആളുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നത് അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇത് കേരളത്തെ പേടിപ്പെടുത്താനോ കേരള മുസ്ലിങ്ങളെ ഷിയാവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഷിയ ആരോപിക്കാനോ എന്നുള്ള പദ്ധതിയല്ല. വരുന്ന കാര്യങ്ങൾ ഉള്ള സംഗതികൾ ഉള്ളതുപോലെ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ നേതാക്കളോട് ഈ വിഷയം ചർച്ച ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരെ തള്ളിക്കളയും. കാരണം ഓരോ സംഘടനയും വിചാരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ചെയ്യാൻ ഞങ്ങളെ തിരുത്താൻ ഇവിടെ ആർക്കും വളർന്നിട്ടില്ല എന്ന വിനയമാണ് അവരെല്ലാവരെയും ഭരിക്കുന്നത്. അതുകൊണ്ട് സംഘടനയുള്ളിൽ സാധാരണക്കാർ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി, നമ്മൾ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മുടെ ഖുമൈനിയെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആചാര്യനായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഈ മനുഷ്യൻ എന്തൊക്കെയായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പ്രവാചകന്റെ പേരിൽ, സഹാബത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചത് എന്നത് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇമാമായിട്ടാണല്ലോ അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചത്. ഈ ഇമാം ഇസ്ലാമിനെ പറ്റി, പ്രവാചകനെ പറ്റി പറയുന്നൊരു വാക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഞാൻ അതിന്റെ ഇബാറത്ത് സഹിതം വായിക്കാം. ഖുമൈനി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിച്ചതുപോലെ അലിയുടെ വിലായത്ത് ജനങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അഥവാ പ്രഖ്യാപിച്ചില്ല, ഇന്ന് ലോകത്ത് നടമാടുന്ന ഈ രക്തച്ചൊരിച്ചിലുകളും കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. നബി അല്ല പറഞ്ഞത് ചെയ്തിരുന്നുവെങ്കിൽ ലോകത്തൊരു രക്തച്ചൊരിച്ചിലും കലാപവും സംഘർഷവും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കശ്ഫുൽ അസ്രാർ എന്ന പുസ്തകത്തിൽ 55, ഇയാളെ നമ്മൾ എത്ര കാലം ഇമാമായി കൊണ്ടു നടന്നു, ആരാണ് ഇതിന് ഉത്തരവാദി, ഇയാളെ നമ്മളെ ഇമാമാക്കിയതിന് ആരാണ് ഉത്തരവാദി. ഇവിടെ സാധാരണ സംഘടനാ പൗരന്മാർ അവരൊന്നും അറിയില്ല, അവരുടെ നേതാക്കൾ അവരുടെ പത്രം എന്താണ് പറയുന്നത് അതാണ് അവർക്ക് വേദം. പക്ഷെ അവരെ കൊണ്ട് ഇങ്ങനൊരു തെറ്റായ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിനെ ഇസ്ലാമിന്റെ ഇമാമാക്കി അവതരിപ്പിച്ചത്, പ്രവാചകനെ ചോദ്യം ചെയ്ത ആ നിമിഷത്തിൽ തന്നെ മുർത്തദ്ദായ മനുഷ്യനെ ഇസ്ലാമിന്റെ ഇമാമാക്കിയത് ആരാണ്? അപ്പൊ നമ്മുടെ കേരളത്തിൽ ചില കുഴപ്പങ്ങളുണ്ടല്ലോ. ഇതേ മനുഷ്യൻ തന്നെ പറയുന്നു, ഇന്നലിൽ ഇമാം, ഇത് മലയാളത്തിലേക്ക് സി ഹംസ വിവർത്തനം ചെയ്ത പുസ്തകത്തിൽ, ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പുസ്തകത്തിലുള്ളതാണ്, ഞാൻ കെട്ടിപ്പറയുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പുസ്തകം കോഴിക്കോട് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇന്നലിൽ ഇമാമി മഖാമൻ മഹ്മൂദൻ വദർജത്തൻ സാമിയത്തൻ വഖിലാഫത്തൻ തക്വീനിയ തഖ്ലൗ ലിവിലായതിയ ജമീഅ ദുറാതി ഹാദൽ കൗൻ വഇന്ന മിൻ ളറൂറിയാതി മദ്ഹബിന അന്നലി അയ്മത്തിന മഖാമൻ മഹ്മൂദൻ ലാ യബ്ലുഗുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ. അയാൾ പറയുന്നത് എന്താറിയോ, ഞങ്ങളുടെ ഇമാമുമാർക്ക് അസാധാരണമായ അതിസാധാരണമായ പദവികളുണ്ട്, ഞങ്ങളുടെ ഇമാമുമാരുടെ പ്രാപഞ്ചിക വ്യവസ്ഥ ലോകത്തിലെ മുഴുവൻ മണൽ, ഓരോ മണൽ തുള്ളികളും അല്ലെങ്കിൽ ഓരോ പൊടിമണ്ണും ഈ ഞങ്ങളുടെ ഇമാമുമാരുടെ പ്രാപഞ്ചിക മേധാവിത്വത്തിന് ഈ പ്രപഞ്ചം മുഴുവൻ കീഴടങ്ങുന്നതാണ്. ആരെപ്പറ്റിയാ പറഞ്ഞത്? അള്ളാഹിനെ പറ്റില്ല, അവരുടെ ഇമാമുമാരെ പറ്റി. പിന്നെ അയാൾ പറയുന്നത്, ഞങ്ങളുടെ അനിവാര്യമായ വിശ്വാസമാണ് ഞങ്ങളുടെ ഇമാമുമാർക്ക് പ്രവാചകന്മാരെക്കാളും, മലക്കുൻ മുഖറബുൻ മുഖറബായ മലക്കിനേക്കാളും, നബിയുൻ മുർസലുൻ അവതരിക്കപ്പെട്ട മുർസലായ പ്രവാചകനേക്കാളും ഉന്നതമായ സ്ഥാനമുണ്ട്. ആരാ പറയുന്നത്? ഖുമൈനി, അദ്ദേഹത്തിന്റെ അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകത്തിൽ. നിങ്ങൾ ഇയാളെ ഇമാമായി അംഗീകരിക്കുമോ, നിങ്ങൾ ഇയാളെ മുസ്ലിമായി അംഗീകരിക്കുമോ, നമുക്ക് ഇയാളെ മുസ്ലിമായി അംഗീകരിക്കാൻ പറ്റുമോ
നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുക. ഖുർആനെ പറ്റി ഈ മനുഷ്യൻ പറയുന്നത് സഹാബികൾ ഫൈന്ന ഉലായിക്കൽ ലദീന ലാ യഅനൂന ബിൽ ഇസ്ലാമി വൽ ഖുർആനി ഇല്ലാ ലി അഗ്റാദി ദുനിയാ വ റിയാസ, മതത്തിനും ഖുർആനിനും ഭൗതിക താല്പര്യവും നേതാവിത്വത്തിനും വേണ്ടി മതത്തെയും ഖുർആനെയും കൈകാര്യം ചെയ്തവർ ആരാണത്? സഹാബികൾ. സഹാബികളെ പറ്റി പറയുന്ന വാക്കാണത്. കാനു യത്തഖിദൂന മിൽ ഖുർആനി വസീലത്തൻ ലിതൻഫീദി അഗ്റാദിഹിം അൽ മശ്ബൂഹ, അവരുടെ മ്ലേച്ഛമായ താല്പര്യങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി അവർ ഖുർആനിനെ ഒരു മാർഗമായി സ്വീകരിച്ചു. വയഹദിഫൂന തിൽക്കൽ ആയത്ത്, ഖുർആനിലെ ആയത്തുകൾ അവർ ഖുർആനിൽ നിന്ന് കളഞ്ഞു വെട്ടിമാറ്റി. വയുസ്കിതൂന ഖുർആന മിൻ അൻലാരിൽ ആലമീൻ, ലോകരുടെ കണ്ണിൽ നിന്ന് ഖുർആനിനെ അവർ ഇകയറ്റി. ഇലൽ അബദ് എന്നേക്കുമായി. വയുൽസിഖൂന അറബിൽ മുസ്ലിമീന വൽ ഖുർആൻ, ഖുർആനിനും മുസ്ലിങ്ങൾക്കും അവർ ആറ് നാശം അല്ലെങ്കിൽ വളരെ മോശം വരുത്തി തീർക്കുകയും ചെയ്തു. കഷ്ഫുൽ അസ്റാർ 131 പേജിൽ ഇമാം ഖുമൈനി, നമ്മൾ ആദരപൂർവ്വം ഇമാം ഖുമൈനി എന്ന് പറഞ്ഞ ആള് പറഞ്ഞ വാക്കാണിത്. ഇദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് കുറച്ചും കൂടി വായിക്കാം, കാരണം ഇദ്ദേഹത്തെ നമ്മൾ വളരെ കൂടുതൽ ആദരിച്ച ഒരു വ്യക്തിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മാതാവ് ആയിഷ ബീവി മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി, വിശുദ്ധ ഖുർആനിൽ ഈ ആയിഷ ബീവിയെ പറ്റി, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുവൈത്തിലെ ഒരു ഷിയ, അയാൾ വലിയ ഷിയ പ്രബോധകനാണ്, യാസിറുൽ ഹബീബ് പറഞ്ഞ ഒരു പുസ്തകം എഴുതി, 1000 പേജുള്ള പുസ്തകം. പുസ്തകത്തിന്റെ പേര് അൽ ഫാഹിഷ അൽ വജുഹുൽ ആഖർ ലി ആയിഷ, വൃത്തികേടിന്റെ മറ്റൊരു മുഖം ആയിഷ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഈ പുസ്തകത്തിന്റെ കുറച്ച് ഹെഡിങ്ങുകൾ, 1000 പേജുള്ള പുസ്തകത്തിന്റെ ഹെഡിങ് ഞാൻ മാത്രം ഇവിടെ വായിക്കുക. ചിലതിന്റെ പരിഭാഷ ഞാൻ പറയുകയില്ല, ചിലത് മാത്രം പറയാം. അർക്കബ സൽജുമാഹിയ, അതൊരു വളരെ വൃത്തികേട്ട, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ ഒരു വളരെ വൃത്തികേട്ട ഒരു അറബിയാണത്. തബറജു, ആയിഷ എന്ത് ചെയ്യുന്നു, വളരെ നിങ്ങൾ തബറുജി പാടില്ല എന്നാണല്ലോ ആയിഷ തബറുജി കാണിക്കുന്നു. എൽബിസു സൗബൻ അഹമർ വ ഖവാത്തിമ ദഹബ് വയ്യ മൊഹരിമ, ഇറാമിൽ സ്വർണമോതിരവും പിന്നെ ചുവന്ന വസ്ത്രവും ധരിക്കുന്നു. അദീമത്തുൽ ഹയാ, ലജ്ജയില്ലാത്തവൾ, ഒരു ഹെഡിങ്, ഒരു പാഠത്തിന്റെ ഹെഡിങ് ആണ്. സയ്യിദത്തുൽ ഫിസ്കി വൽ മുജൂൻ, അപ്പോ ഈ യാസിറുൽ ഹബീബിനെ പറ്റി ഒരു പക്ഷേ ഷിയാക്കൾ പറയാലേ അയാളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, ഷിയാക്കളുടെ തഫ്സീറുകളിൽ നിന്ന് ജമ്മ് ചെയ്യുക മാത്രമാണ് യാസിറുൽ ഹബീബ് ചെയ്തത്, അയാളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോഴോ ഇപ്പൊ ഇവിടുത്തെ ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ഷിയായുധത്തോട് ബന്ധമുള്ള ഒരാളോട് ചോദിച്ചാൽ അവർ പറയും അയാളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇയാളത് അവരുടെ ആധികാരി തഫ്സീറുൽ കുമ്മിയിൽ നിന്നും അവരുടെ തഫ്സീറുകളിൽ നിന്ന് ജമ്മ് ചെയ്യുക മാത്രമാണ്. ഖുർആൻ തഹരീഫ് സംഭവിച്ചിട്ടുണ്ട്, 2000 ഹദീസുകൾ ഖുർആൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ട് ഷിയാക്കൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഫസ്ലുൽ ഖിതാബ് ഫി തഹരീഫി കിതാബി റബ്ബിൽ അർബാബ്, നൂരി തബ്രസിയുടെ കിതാബിന്റെ പേരാണ്. ഖുർആൻ തഹരീഫ് സംഭവിച്ചു എന്നതിന് ഫസ്ലുൽ ഖിതാബ് കട്ടായം, 2000 ഹദീസുകൾ ഷിയാ ഹദീസുകൾ ഈ പുസ്തകത്തിൽ അയാൾ ഉദ്ധരിക്കുന്നു. അപ്പോ ഷിയാക്കൾ പറയും അയാള് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോഴുള്ള പ്രശ്നം, ഇയാള് അവരുടെ പൂർവ്വ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ ശേഖരിക്കുക മാത്രമേ ചെയ്തത്, അയാളുടെ വകൊന്നും എഴുതുകയല്ല. അയാൾ ആദരിച്ചുകൊണ്ട് നജഫിൽ ഹുസൈന്റെ റളിയല്ലാഹു അൻഹു ഖബറിന്റെ തൊട്ടടുത്ത് അദ്ദേഹം മറമാടുകയും ചെയ്തു. നജഫിലുള്ളത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഖബറല്ല, അത് ഷിയാക്കൾക്ക് അല്ലാഹു ഒരബദ്ധം തോന്നിപ്പിച്ചതാണ്, മറ്റൊരു കാര്യം. അപ്പൊ ഈ രീതിയിൽ വളരെ ഗുരുതരമായ ഒരു ആശയ പ്രപഞ്ചമാണ് ഷിയായിസം. സഹാബികളെല്ലാവരും മുർത്തദ്ദായിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചോദിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾക്കതിൽ യാതൊരു വേദനയില്ല, ഇവർ ഇസ്ലാമിൽ പെട്ടതല്ല, പുറത്താണ് എന്ന് പറയുന്ന വേദനിക്കുന്ന നിങ്ങൾക്ക്
إن الناس كانوا أهل ردة إلا ثلاثة المقداد بن الأسود أبو ذر الغفاري سلمان الفارسي شياكلوده بخاري آيا كافي إلى أتام باغت إلى إرنوتي آمبتي أنجامت پيجل پرأيونو يلا صحابي غلو مرتد آي مون پيروڑي نبي صلى الله عليه وسلم يوڑا بيجو وكشيشم مقداد بن الأسود أبو ذر الغفاري سلمان الفارسي بلا رشبان غانا بلا عليه الله عند ارثه ورثه كلايرم اظننا نبري مرتضى غلنا رشبان ابو بكر الله عند مكان محمد بريون نو اذا 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 ليبايك قال أوما فعلت فبسط يده فقال أشهد أنك إمام مفترض مفترض الطاعة وأن أبي في النار أبو بكر ما كان بريان علي نينغال كاي نيتو نيا نينغال بيعتي جيتة أبا علي جو يجو نينغال إنك بيعتي جيمو أنغنا ديان كاي نيتي أنغنا ديان برجو نينغال അനുസരണ നിർബന്ധമായ ഇമാമാണെന്ന് ഞാൻ ബയ്യത്ത് ചെയ്യുന്നു. എന്റെ പിതാവ് അബൂബക്കർ നരകത്തിലാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ മകന്റെ പേരിൽ ഷിയാക്കളുടെ ഹദീസിന്റെ കിതാബ് റിജാലുൽ കശി ഹദീസിന്റെ കിതാബല്ല സനദിന്റെ കിതാബ് അഥവാ ആ കിതാബിലുള്ളതാണ്. يوم يعل الظالم على يديه أكرم ويرل كديكون نديو سام يعني أبا بكر أكرم يارانه أبو بكر القمي أديه دين تفسير تفسير بكوتة كند يعني وانغوا تيجي كندا وند أريم وانغيل بطلنا بين يا ليتني لم أتخذ فلانا خليلا ഞാൻ ഇന്നയാളെ സുഹൃത്തായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് പറയുന്ന ദിവസം. യഅനി ഉമർ തഫ്സീറുൽ ഖുമ്മി ആ സുഹൃത്താരാ ഉമർ. ഉമറിനെ ഞാൻ സഹായിയായി സുഹൃത്തായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെടും. ഷിയാക്കളുടെ തഫ്സീറാണ്. നഹനു മാഷിറ ബനി ഹാഷിം ഷിയാക്കളുടെ ആധികാരികമായ ഗ്രന്ഥത്തിൽ പറയുന്നു, ഞങ്ങൾ ബനു ഹാഷിമിന്റെ മക്കൾ. നഗ്മുറ കിബാറന വ സിഗാറന ബിസബ്ബിഹിമ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ ചീത്ത പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിത വലിയവരോടും ചെറിയവരോടും കൽപ്പിക്കുന്നു. വൽ ബറാഅതി മിൻഹുമ അവരിൽ നിന്ന് എല്ലാ ബാധ്യതകളും ഒഴിവാകാനും ഞങ്ങൾ കൽപ്പിക്കുന്നു. റിജാലുൽ കശി പേജ് 180. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم. إن آية تنبأكانة تل إن نزلت في أبي بكر وعمر والصحابة إن يبر پرأيونو أدوا أور پرأيونو ذي كلمة كفر إن دواكان أور إسلام آية دن شيشم كافر آية إن آشيام أبو بكر عمر صحابة ബഹാഉദ്ദീൻ അൽഹാമിലിയുടെ തഫ്സീറിൽ വ്യാഖ്യാനമായിട്ട് പറഞ്ഞു. ഇനി ഇറാനിലെ ഖുമൈനി സഹാബി സമൂഹത്തെ പറ്റി പറയുന്നു, വാന അസ്ഉമു ബിജുർഅതിൻ ഞാൻ സധൈര്യം പറയുന്നു. ഇന്ന ശഅബൽ ഇറാനി ജമാഹിറുൽ മില്യൂനിയ ഫിൽ അസ്രി റാഹിൻ അഫ്ളലു മിൻ അഹ്ലിൽ ഇജാസ് ഫി അസ്രി റസൂൽ. ഇന്നത്തെ ഇറാനിലെ ദശലക്ഷക്കണക്കിന് വരുന്ന പൗരസമൂഹം നബിയുടെ കാലത്തുള്ള ഹിജാദിലുള്ള സമൂഹത്തെക്കാൾ എത്രയോ നല്ലവരാണ് എന്ന് ഞാൻ സധൈര്യം പ്രഖ്യാപിക്കുന്നു. അൽ വസിയത്തു സിയാസിയ എന്ന ഖുമൈനിയുടെ പുസ്തകത്തിൽ, അഥവാ ഖുമൈനിയുടെ സമൂഹം ഇറാനിലെ സമൂഹം നബിയുടെ സമൂഹത്തെക്കാൾ എത്രയോ ഉന്നതരാണ് എന്ന് അസ്ഉമു ബിജുർഅത്തിൻ ഞാൻ സധൈര്യം പ്രഖ്യാപിക്കുന്നു. ആരാണ് ഈ പ്രഖ്യാപിക്കുന്നത്? ഇയാളെയാണോ നിങ്ങൾ ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിച്ചത്? അറിവില്ലായ്മ ഒരു സമൂഹത്തെ എത്രമാത്രം വലിയ കെണിയിൽ കൊടുക്കും. അബൂബക്കർ റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഇന്നനാ ലാ ശൈന ലനാ ഹുനാ ബിശൈഖൈൻ ശൈഖൈനിക്ക് ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒമാ കാമാ മിൻ മുഖാലഫാത്തിൽ ഖുർആൻ
ഖുർആനിനെ ധിക്കരിച്ചു കൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെയും ഒമിൻ തലാഉബിൻ ബി അഹ്കാമിൽ ഖുർആൻ ഖുർആന്റെ വിധികളുമായി അവർ നടത്തിയ കളികളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഒമാ ഹല്ലലാഹു ഒമാ ഹറമാഹു ഖുർആനിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഹലാലാക്കിയതും ഹറാമാക്കിയതും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ുഷീർ ഇല ജഹിലിഹിമ അവരുടെ അജ്ഞതയെ ഞങ്ങൾ തുറന്നു പറയുന്നു. ആരെ അജ്ഞത? അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു ബിഅഹ്കാമിൽ ഇലാഹി വദ്ദീൻ, ദീനിനെയും ഇലാഹിനെയും കുറിച്ചുള്ള അവരുടെ അജ്ഞത. വ ഇല മിസ്രി ഹൗലായിൽ അഫ്റാത് അൽ ജുഹാൽ അൽ ഹുംക വൽ അഫാഖീൻ വൽ ജായിരീൻ, ഇമ്മാതിരി വിഡ്ഢികളും ഭോഷ്കന്മാരും തമ്മാടികളും കുറ്റവാളികളും. ഗൈറു ജദീരീ നബി അയ്യക്കൂനു മൗലി അൽ ഇമാം, അവർ ഒരിക്കലും ഈ ഇമാമാകാൻ പറ്റിയവരല്ല. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് ഈ പറഞ്ഞത്. നാക്കിലുൽ കുഫ്രി ലൈസ ബി കാഫിർ, ഞാനീ പറഞ്ഞത് കുഫ്രാണ്. പക്ഷേ കുഫ്ർ ഉദ്ധരിക്കുന്നവൻ സമയോട്ടെ. ഉമർ റളിയല്ലാഹുവിനെ പറ്റി അദ്ദേഹം പറയുന്നു കശ്ഫുൽ അസ്റാറിൽ, ഗമദ ഉമർ ഐരൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉമർ പൂട്ടി മരിച്ചപ്പോളേ കണ്ണ് പൂട്ടി കൊടുത്തു. ഒഫീ ഉദനൈഹി കലിമാത്തു ഇബ്നുൽ ഖത്താബ്, അപ്പ നബിയുടെ ചെവിട്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്കുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്താ വാക്ക്? അൽ ഖായിമത്തി അലൽ ഫിറിയ, തമ്മാടിത്തത്തിൽ അധിഷ്ഠിതമായ വാക്ക്. വൻ നാബിയത്തി മിൻ അഅമാലിൽ കുഫ്രി വസ്ദന്തക, സത്യനിഷേധവും ദൈവനിഷേധവും ഉത്ഭവിക്കുന്ന വാക്ക്. ആരെ? ഉമറിന്റെ വാക്ക്. ആരെ ചെവിട്ടില്? നബിയുടെ ചെവിട്ടില്. എപ്പോൾ? നബി വിയോഗം, ഈ ലോകത്ത് നീങ്ങുമ്പോ. ഈ ആയാത്തിൻ വറദ ദിക്രു ഹാഫിൽ ഖുർആൻ, ഖുർആനിൽ വന്ന ആയത്തുകൾക്കെതിരെ ഉമറിന്റെ വാക്കുകൾ. ഇനി സഹാബികളെ പറ്റി ഇദ്ദേഹം പറയുന്നു, ഇന്നല്ലദീന ലം യകുൻ ലഹും ഇർത്തിബാത്തു ബിൽ ഇസ്ലാമി വൽ ഖുർആൻ ഇല്ലാ ലിഅജലി റിയാസതി വദ്ദുനിയ കാനു യജാലൂനൽ ഖുർആൻ വസീലത്തിൻ ലിമഖാസിദിഹിം അൽ ഫാസിദ. ഇസ്ലാമും ഖുർആനും ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രം പരിഗണിച്ച സഹാബികൾ അവരെന്ത് ചെയ്തു? കാന മിനൽ മുംകിൻ അൻ യുഹരിഫു ഹാദൽ കിതാബി സമാവി, അവർക്ക് ഈ ഖുർആനെ ഭേദഗതി വരുത്തുക എന്നുള്ളതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഫി ആലത്തി ദിക്രി ഇസ്മിൽ ഇമാ, ഇമാമിന്റെ അലിന്റെ വാക്ക് ഖുർആനിൽ വന്നപ്പോക്ക് എന്ത് ചെയ്തു? അബൂബക്കർ ഉമർ അതൊക്കെ വെട്ടിക്കളഞ്ഞു. വാൻ യംസാഹ അതില്ല ആയാത്തു മിന്നു, ഈ ആയത്തുകളൊക്കെ ഖുർആനിൽ നിന്ന് അവർ വെട്ടിമാറ്റി. ഇനി ഞാൻ വിഷയം ദീർഘിപ്പിക്കുന്നില്ല, വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം കഴിഞ്ഞ 14 നൂറ്റാണ്ട് മുസ്ലിം സമൂഹത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഒരു ചെറിയ മിനിറ്റുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. ഇവർ മുസ്ലിം ലോകത്ത് ചെയ്ത വഞ്ചനകൾ ഒരൊറ്റ മിനിറ്റിൽ ഒതുക്കി ഞാൻ പറയാം. ഇവർ ഇന്ന് ലക്ഷലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. മുമ്പ് ഇവരെന്താ ചെയ്തത്? ഹിജ്റ 400-ൽ കറാമിത്തകൾ മക്കയിലെ ഹജ്ജിന് വന്ന 10,000 ആജിമാരെ മത്താഫിലിട്ട് കൊന്ന്. ഹിജ്റ 400-ൽ കറാമിത്ത ഷിയാക്കൾ അബീദി മിസ്രി ഭരണാധികാരികളുടെ സപ്പോർട്ടോടുകൂടി 10,000 ആജിമാരെ മത്താഫിൽ കശാപ്പ് ചെയ്തു. ഹജറുൽ അസ്വദ് കഅബയിൽ നിന്ന് പറിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. 10 വർഷം മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദ് ഇല്ലാതെ ഹജ്ജ് ചെയ്തു. പിന്നീട് ഖലീഫ അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ അവരോട് യുദ്ധം ചെയ്തു. ആ ഹജറുൽ അസ്വദ് അവര് കത്തിച്ചു, ചാമ്പലാക്കി, അതിന്റെ പൊട്ടുകൾ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഇന്ന് നിങ്ങൾ ചുംബിക്കുന്ന ഫ്രെയിമിന്റെ ഉള്ളിലുള്ള ഹജറുൽ അസ്വദ് യഥാർത്ഥ ഹജറുൽ അസ്വദ് അല്ല. അതില് ഇത്ര വലുപ്പമുള്ള 8 പൊട്ടുകൾ മാത്രമാണ് ഹജറുൽ അസ്വദ്. ബാക്കിയുള്ളത് ഈ ഷിയ വിഭാഗം കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആ ഹജറുൽ അസ്വദ് കാണാൻ സാധിക്കും. ഞാനത് ശ്രദ്ധിച്ച്, ചരിത്രം പഠിച്ച ആളായത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ച് ആ യഥാർത്ഥ ഹജറുൽ അസ്വദിനെ തന്നെ ചുംബിച്ച ആളാണ്. അപ്പോ ഇത് ഇവര് ഹിജ്റ 400-ൽ ചെയ്തു. ഹിജ്റ 500-ൽ ഹിജ്റ 300-കളിൽ ഇവര് ഈജിപ്ത് പിടിച്ചടക്കി. ഫാത്തിമി ഭരണകൂടം ഒരുപാട് മുസ്ലിങ്ങളെ, അവര് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി.
താർത്താരികളെ ഇറാഖിലേക്ക് വിളിച്ചു വരുത്തി. അവസാനത്തെ മുഅ്തസിമില്ലയുടെ മുഖ്യമന്ത്രി ഇബ്നുൽ അൽകമി തന്നെ ഷിയ, എന്തിനാ വിളിച്ചു വരുത്തിയരോ? താർത്താരികളെ കൊണ്ട് ആ രാജ്യം നശിപ്പിക്കാൻ. നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും യൂഫ്രട്ടീസ് നദി അവിടുത്തെ ഗ്രന്ഥങ്ങൾ കത്തിച്ച് എന്റെ ചാരം കൊണ്ട് കറുത്തൊഴുകിയെന്ന്. താർത്താരികൾ വന്നു, ഖലീഫയെ കൊന്നു, മുസ്ലിങ്ങളൊക്കെ കൊന്നു. 20 ലക്ഷം മുസ്ലിങ്ങളെ താർത്താരികളെ കൊണ്ട് കൊല നടത്തിയത് ഈ ഷിയ മന്ത്രിയായിരുന്ന ഇബ്നുൽ അൽകമിയായിരുന്നു. സഫവി ഭരണകൂടം 1502 ഇറാൻ, ഇന്നത്തെ ഇറാൻ ഷിയ രാജ്യമാവുന്നത്. അതിനുമുമ്പ് ഇറാൻ സുന്നി രാജ്യമാണ്. സുന്നി പണ്ഡിതന്മാരുടെ കബറുകളൊക്കെ ഇറാനിലാണ്. ഇമാം മുസ്ലിമിന്റെ കബറ് ഇന്നില്ല, ഷിയാക്കളെ തകർത്തു കളഞ്ഞു. ഇമാം ഖസാലിയുടെ കബറ് ഇന്നില്ല, ഷിയാക്കൾ തകർത്തു കളഞ്ഞു. ഇമാം ഹസനബുൻ ഷൈബാനി അനഫി മദേബിലെ രണ്ടാമത്തെ ഇമാമായ അവരുടെ കബറൊന്നും അവിടെ ഇല്ല. സുന്നി വലിയൊരു സമൂഹത്തിന്റെ, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാരുടെ കേന്ദ്രമാണ്. ഈ നാടുകളിലൊന്നും സുന്നികളുടെ ഇമാമമാരുടെ കബറൊന്നും ആർക്കും കാണാൻ സാധിക്കും. ഒക്കെ തകർത്ത് കളിച്ചു. ഇതെന്നോട് പറഞ്ഞത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. ഞാൻ ഇമാം മുസ്ലിമിന്റെ കബറ് കാണാനാണ് ഇറാന് പോയത്. പക്ഷേ അവിടെ യാതൊരു അവശിഷ്ടവും കാണാൻ സാധിച്ചില്ല. കാരണം ബുഖാരിയുടെ കബറ് റഷ്യയിലാണ്, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലോ താജിക്കിസ്ഥാനിലാണ്. അത് കണ്ട് ഞങ്ങൾക്ക് ഈ മുസ്ലിമിന്റെ കബറും കൂടി കാണാനാണ് ഇറാന് പോയത്. പക്ഷേ ഈ അടുത്ത കാലം വരെ പിന്നെ ഖസാലിന്റെ കബറുണ്ടായിരുന്നു, ഇപ്പൊ അതും മായ്ച്ചു കളഞ്ഞു. അപ്പോ ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ ചരിത്രങ്ങളെയും ഈ 1502 ഷാ അബ്ദുൽ അസീസ് ഇറാൻ പിടിച്ചടക്കിയതോടുകൂടി, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിക്കി കെഡ്ഡി എന്ന് പറഞ്ഞ ഇറാനിനെ കുറിച്ച് പഠിച്ച അമേരിക്കയുടെ ഒരു പ്രൊഫസറെ സൈറ്റ് ഇട്ടും. അതിൽ അവരെ എഴുതിയിട്ടുണ്ട്, ഷാ അബ്ദുൽ അസീസ് ഇറാൻ ഷിയ ഭരണം ഇറാൻ പിടിച്ചടക്കിയത് തരീക്കത്തിലൂടെയാണ്. ഒരു തരീക്കത്തിന്റെ കെയർ ഓഫിലാണ് പിടിച്ചടക്കിയത്. പിടിച്ചടക്കിയിട്ട് സുന്നികളെ പണ്ഡിതന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. 1 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി 1502. അതിന്റെ വിശദാംശം നിക്കി കെട്ടി അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓരോ വീട്ടിൽ പോയിട്ട് മുട്ടും, വാതിൽ മുട്ടും. നിങ്ങൾ സുന്നിയാണോ എന്ന് ചോദിക്കും, ആ സുന്നിയാണ്, അല്ലെങ്കിൽ സുന്നിയല്ല. സുന്നിയാണെങ്കിൽ ഷിയായിസത്തിലേക്ക് മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. അപ്പൊ അവരെ വെറുതെ വിടും. ഇല്ല എന്ന് പറഞ്ഞാൽ ആ വീടിന് തീ കൊടുക്കും. അങ്ങനെ 1 ലക്ഷം. ഇത് പാശ്ചാത്യ ചരിത്രകാരി, ഇന്നും ജീവിച്ചിരിക്കുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ നിക്കി കിഡ്ഡി, അവരുടെ എന്റെ സൈറ്റ് ഉണ്ട് ഷിയാക്കളെ കുറിച്ച് പഠിക്കാനുള്ള, ഞാൻ അഹ്ലുസുന്ന .com എന്നിട്ട് അതിൽ ഈ നിക്കി കെഡ്ഡിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ലക്ഷക്കണക്കിന് ഷിയാക്കൾ 1502 ഈ ഇറാൻ സുന്നി സമൂഹത്തിൽ നിന്ന് പിടിച്ചടക്കിയപ്പോൾ ആ രാജ്യത്തെ കൊന്നൊടുക്കി. 1700 സുൽത്താൻ മുറാദ് യൂറോപ്പ് പിടിച്ചടക്കി. എവിടെത്തിയറിയോ? ഓസ്ട്രിയന്റെ അടുത്തെത്തി. യൂറോപ്പ് മുഴുവൻ ഇസ്ലാമിന്റെ കയ്യിൽ വരേണ്ടതായിരുന്നു സുൽത്താൻ മുറാദിന്റെ കാലത്ത്. പക്ഷേ ആ ഫത്തഹിന് സമ്മതിക്കാതെ വഴിയിൽ വെച്ച് അവരെ ഇറാനിലെ സഫവി ഭരണകൂടം അവരോട് യുദ്ധം ചെയ്ത് ആ യാത്രയെ ഇല്ലാതാക്കി. ഇല്ലെങ്കിൽ ഇന്നത്തെ യൂറോപ്പിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഈ രീതിയിൽ ഇന്ത്യയിൽ അവര്, ഇന്ത്യയിൽ നമ്മൾ പള്ളിതരത്തിലൊക്കെ പഠിക്കുന്ന അബ്ദുല്ലലി ബഹറുല്ലുലൂം ലക്നോയിലെ ഷിയാ നവാബുമാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ മദ്രാസിലേക്ക് ഓടി മദ്രാസിൽ മരിച്ച ആളാണ് നമ്മളെ പള്ളിതരത്തിലെ മന്ദിക്കിന്റെ കിതാബൊക്കെ എഴുതിയ മുല്ല ബഹറുൽ അലി ബഹറുല്ലുലൂം. ഇന്ത്യയിൽ ടിപ്പു സുൽത്താനെ ഒറ്റിക്കൊടുത്ത മീർ ഖാസിം, സിറാജുദ്ദൌലയെ ഏറ്റിക്കൊടുത്ത മീർ ജാഫർ, ഇതൊക്കെ ഈ ടീമപ്പെട്ട ആൾക്കാരാണ്. ഈ രീതിയിൽ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ വഞ്ചിച്ച ഖിയാനത്തുൽ മുസ്ലിമീൻ, ഖിയാനത്തു ഷിയ ലിൽ മുസ്ലിമീൻ വഅസറുഹ അലാ അസാഹിമിൽ ഉമ്മ എന്ന വലിയ പുസ്തകമുണ്ട്. ഷിയാക്കളുടെ വഞ്ചനയും ഇസ്ലാമിക സമൂഹത്തിന്റെ തകർച്ചയുള്ളതിന്റെ സ്വാധീനവും, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. വലിയ പുസ്തകങ്ങൾ, പഠനങ്ങൾ വായിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഈ ആളുകൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് എന്റെ തലച്ചോറ് എന്റെ സംഘടനക്കും എന്റെ നേതാവിനും പണയം വെച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ വിപത്ത് നമ്മെ കാത്തിരിക്കും. അതുകൊണ്ട് വളരെ ഗൌരവത്തോടുകൂടി ഇസ്ലാമിക സമൂഹം ഇന്ന് പോകുന്ന വളരെ ഗുരുതരമായ
പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കുകയും അതിൽ ഈ വിഭാഗത്തിന്റെ പങ്ക്. ഒരു ഇറാനും ഒരു പുസ്തകം നെറ്റിലുണ്ട്, എന്റെ സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ കാണാം. സീക്രട്ട് ഡീലിംഗ്സ് ബിറ്റ്വീൻ യു എസ് ഇസ്രയേൽ ആൻഡ് ഇറാൻ, ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള രഹസ്യ ബാന്ധവം. അതൊരു ഇറാനി മജൂസ് എഴുതിയ പുസ്തകമാണ്, ഏതെങ്കിലും സലഫിയോ വഹാബിയോ എഴുതിയ പുസ്തകമല്ല. ഇറാന് വേണ്ടി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ അമേരിക്കൻ നാഷണൽ കൌൺസിലിന്റെ ചെയർമാനായ ട്രിറ്റ പാർസി എന്ന് പറഞ്ഞ ആള് 130 ഡിപ്ലോമാറ്റുകളോട്, ഇറാനിലെയും അമേരിക്കയിലെയും ഇസ്രായേലിലെയും ഡിപ്ലോമാറ്റുകളോട് സംഭാഷണം നടത്തിയ പുസ്തകമാണ് ട്രച്ചറസ് അലയൻസ്, സീക്രട്ട് ഡീലിംഗ്സ് ബിറ്റ്വീൻ യു എസ് ഇറാൻ ആൻഡ് ഇസ്രയേൽ. ഇറാന്റെ ആദ്യത്തെ പ്രസിഡന്റ്, അയാളുടെ പേര് ഞാൻ മറന്നു, അയാൾ ഒരു അൽജസീറിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഖുമൈനി ആത്മീയ നേതാവായപ്പോ പ്രസിഡന്റ് ആയാള്, അയാൾ അൽജസീറിൽ ഒരു അഭിമുഖം നടത്തി. അന്ന് അയാളിപ്പോ ഇറാനെ അനഭിമതനായതുകൊണ്ട് പാരീസിലെ അഭയാർത്ഥി ജീവിതം നയിച്ചു. എന്താണ് അയാളുടെ പേര് ഞാൻ മറന്നു. ആ ഇന്റർവ്യൂവിന്റെ അടുത്തുണ്ട് ഫോട്ടോ കോപ്പി. അതിൽ അയാൾ പറഞ്ഞു, സദ്ദാം ഹുസൈനുമായി ഞങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഖുമൈനി എന്നെ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങണം സദ്ദാം ഹുസൈനെ ആക്രമിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇസ്രായേലിൽ നിന്ന് വാങ്ങണോ? ആ വാങ്ങണമെന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു. ഇത് നമ്മളാരെങ്കിലും വിശ്വസിക്കോ? ഇറാന്റെ പ്രസിഡന്റാണ് പറയുന്നത് അന്നത്തെ. ഈ രീതിയിലുള്ള അത്ഭുതകരമായ ഇറാന്റെയും ദൂതന്മാരുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ബന്ധം, അതിനെക്കുറിച്ച് തന്നെ വലിയ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിക്കണം, പഠിക്കണം, നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോ സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളെല്ലാം നമ്മുടെ പ്രതിസന്ധിയാണ്. ഹദീസിനെ നിഷേധിക്കുന്നു. എന്റെ യുക്തിക്കനുസരിച്ച്, എന്റെ യുക്തിക്ക് സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസിനെ, വഹയിനെ ഞാൻ തള്ളിക്കളയുന്നു. ഇമാം ഇബ്നു ഖുതൈബ അദ്ദേഹത്തിന്റെ മുഷ്കിലുൽ ഹദീസ് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു ഹദീസിനെ, സിഹിറിന്റെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് നിഷേധിച്ചിട്ട് ഏത് മതത്തിലേക്കാണ് പോവുക? നിങ്ങൾക്ക് യുക്തിവാദിയാകാം, കാരണം എല്ലാ മതവും അംഗീകരിക്കുന്ന എന്റെ യുക്തിക്ക് യോജിച്ചില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ നിരാകരിക്കാൻ സാധിക്കുമോ? ഖാദിയാനിസം, അതിരുകവിഞ്ഞ സൂഫിസം കേരളത്തിൽ അതിശക്തമായ ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും സുന്നത്തിൽ നിന്നും സഹാബത്തിൽ നിന്നും അകറ്റി വേറെ കുറെ തത്വശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മതസംഘടനകളെ കാത്തിരിക്കാതെ, നേതൃത്വങ്ങളെ കാത്തിരിക്കാതെ, കാര്യം ബോധ്യപ്പെട്ട ആളുകൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു, നിങ്ങളോട് കേവലം പ്രസംഗിച്ച് സംസാരിച്ചു പോവുകയല്ല, കുറച്ച് ആളുകൾ ഇവിടെ കാര്യം ബോധ്യപ്പെട്ടവരുണ്ട്, അവരെ നിങ്ങൾ സഹായിക്കണം. നമ്മൾക്ക് ഈ വിഷയത്തിൽ മറുപടി പറയാനും അല്ല, എല്ലാ റഫറൻസുകളും കേരളത്തിൽ ലഭ്യമാകണം. അവർക്ക് അതിനുവേണ്ടി ഇരുന്നു കൊണ്ട് അതാത് വിഷയങ്ങളിൽ അതാത് സമയത്ത് പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കണം. അതിനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കണം, അതിനെ നിങ്ങൾ സഹകരിക്കണം. ഇത് ദീനിന്റെ താല്പര്യമാണ്. ഞങ്ങൾക്ക് ആൾക്ക് ഒരു സാമ്പത്തിക താല്പര്യവുമില്ല, ഒരു പിന്നെ സംഘടനാ താല്പര്യവുമില്ല, പ്രശസ്തി മോഹമില്ല. പ്രശസ്തി മോഹമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇന്ന് കേരളത്തിലെ ഏത് മതസംഘടനയുടെയും ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാന നേതാവാകാൻ യാതൊരു തടസ്സവുമില്ല, കാരണം നമ്മൾക്ക് ധാരാളം ഓഫറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇസ്ലാമിനെ, യഥാർത്ഥ പ്രതിസന്ധികളെ, യഥാർത്ഥ പ്രതിദാനം നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നത് ചെയ്യട്ടെ, നമ്മൾ അവരെ കുറ്റപ്പെടുത്തണ്ട, എല്ലാവരും അവരുടെ രീതിയിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി ഇസ്ലാം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ ഒരു പടയണി ഇവിടെ ആവശ്യമാണ്. അതിന് ഈ യോഗത്തിന്റെ അവസാനത്തിൽ എടുക്കുന്ന തീരുമാനപ്രകാരം നിങ്ങളെല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.